ആശീർവാസ്യമായ ദൈവമാണ്. ഹാലലൂയ, ഞങ്ങളെന്നെ സ്തുതിക്കുന്നു, 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 ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, പ്രൈസ് യു ജീസസ്. ഈ അവസരത്തിൽ പാസ്റ്റർ ജോൺ സി ഡാനിയൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ വൈകിട്ടത്തെ ആരാധന ആരംഭിക്കാം. നമുക്ക് ദൈവസ്ഥ വളരെ പ്രാർത്ഥനയുടെ ദൈവസ്ഥ ജീസസ്. ഈ അവസരത്തിൽ പാസ്റ്റർ ജോൺ സി ഡാനിയൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ വൈകിട്ടത്തെ ആരാധന ആരംഭിക്കാം. ഹല്ലേലൂയ, നമ്മുടെ പെണ്ണുകളെ അടിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. അല്പം കൊണ്ട് മതിയോണ്ട് പ്രവർത്തിപ്പാൻ സ്വർഗത്തിൽ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ പുനർനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളായി ഞങ്ങൾക്ക് ഈ ഭൂഗത്ത് ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് ഒരുക്കി തോർത്ത് നന്ദിയോടെ സ്തോത്രം. നിന്റെ ചെറുകടിയിൽ ഞങ്ങളെ മറച്ചു തോർത്ത് നന്ദിയോടെ സ്തോത്രം. നടത്തിയ നടത്തിപ്പുകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്ത് ഇത്രത്തോളം നിങ്ങളെ പുലർത്തി എൻ്റെ നടത്ത കർത്താവിയെ കരുതലുകൾക്കായി നദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരഭൂമിയുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് കർത്താവേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, തീരുമാനിച്ച യോഗത്തിൻ്റെ ഈ പ്രധാന യോഗത്തിൽ നിന്റെ സാന്നിധ്യം ഞങ്ങൾ അറിയുന്നു. സ്തോത്രം, സ്തോത്രം. ഈ പട്ടണത്തിന് തന്നെ ഗൃഹകാരണമാക്കി തീർക്കണമേ കർത്താവേ. ഞങ്ങളുടെ സ്നേഹം, ഞങ്ങളുടെ കർത്താവെ ഒരുമിച്ചുള്ള പ്രവർത്തനം, ഹല്ലേലൂയ, കാണുമ്പോൾ സ്വർഗം പ്രസാദിപ്പാനിടയാക്കണമേ. മറ്റനേകർ കർത്താവിനെ കണ്ടുമുട്ടുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു സൈന്യമായി ദേശത്ത് എഴുന്നേറ്റ് നിന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, സ്നേഹത്തിൻ്റെ കരം കൊടുത്ത് മുൻപോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെതിരായി പോരാടുന്ന സകല അന്ധകാര ശക്തികളെയും ഞങ്ങൾ ശാസിക്കുന്നു. ഈ ബഹിസന്ധ്യയാമത്തിൽ ഇവിടെ നടക്കുന്ന മീറ്റിംഗിനെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവിൻ്റെ ദാസിനെ അനുഗ്രഹിക്കണമേ. അത് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ വഹിക്കൽ ഓരോരുത്തരെയും നിന്റെ കരങ്ങൾ വയ്ക്കുന്നു. ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. പാടുന്ന ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. വാ കർത്താവേ, അതുപോലെ പ്രബോധിപ്പിക്കുന്ന കർത്തദാസനായി സ്തോത്രം. അതുപോലെ വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം, സ്തോത്രം. നിന്റെ കരങ്ങളിൽ ഏവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ അനേകർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നുള്ളത് നിന്റെ വചനമാണ്. പ്രൈസ് ഗോഡ്. കർത്താവേ, ജനത്തെ കൂട്ടി വരുത്തണമേ. വലിയ ആത്മഭാരം ഓരോ ഹൃദയങ്ങളിൽ നീ കൊടുക്കണമേ. ഞങ്ങളുടെ ഈ കൂട്ടായതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ഈ ദേശത്തു നിന്ന് നാശം വിട്ടുപോകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികൾ ദേശം വിട്ടുപോകുവാൻ, ഹല്ലേലൂയ, ആത്മശക്തിയുടെ വ്യാപാരം ദേശത്തുണ്ടാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളോട് കരുണ തോന്നണമേ. നിന്റെ ദയക്കത കൊണ്ട് ഞങ്ങളോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ, നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം ഞങ്ങളുടെ ലംഘനങ്ങളെയും മായ്ച്ചു കളയണമേ. ഞങ്ങളെ നന്നായി കഴുകണമേ കർത്താവേ. ഞങ്ങളുടെ അകൃത്യം ഭോഗ്യങ്ങളെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ദൈവശബ്ദം മുഴങ്ങി കേൾക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ മധ്യം കടന്നു വന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. കടന്നു പോകുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ഉത്സവാതിരിപ്പാനാണല്ലോ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. ഹല്ലേലൂയ, നിന്റെ മഹത്വം കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പാനപാത്രമൊക്കെ നിറഞ്ഞു കവിയട്ടെ. നന്മയും കരുണയും കൊണ്ട് കവിയട്ടെ. ഹല്ലേലൂയ, കവിഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുള്ളല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഈ കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാൻ തക്കൊള്ളു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ നീടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. മീറ്റിംഗിനെ കരങ്ങൾ വയ്ക്കുന്നു. തിരുനാമത്തിന്റെ മക്കളോട് മഹത്വപ്പെടുത്താണ് പ്രാർത്ഥനകൾക്ക് നമ്മുടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് നമ്മൾ അന്നത്തിൽ കുറവാണെങ്കിലും തക്ക സമയത്ത് എല്ലാവരും കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇത് ഹോസ്റ്റ് എച്ച് പി എഫ് എന്ന് പറയുമ്പോൾ, നമ്മൾ യു ഡി എഫ് എന്ന് പറയുന്ന പോലെ ഒന്നുമല്ല, ഹോസ്റ്റൺ പെന്റകോസ്റ്റൽ ഫെലോഷിപ്പ്. അത് വലിയ ഒരു സ്വർഗത്തിൻ്റെ ഈക്വലായിട്ടുള്ളൊരു ശക്തിയാണ്. നമ്മൾ ഈ പെന്തക്കോസ്റ്റുകാരെല്ലാം കൂടി ഒന്ന് സംഘടിച്ച് കഴിഞ്ഞാൽ, ഒരു മനസ്സോടെ ഒന്നായി കഴിഞ്ഞാൽ അത് സ്വർഗതുല്യമാണ് അതിൻ്റെ അനുഭവം. വ്യക്തിപരമായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരു പക്ഷേ ലേറ്റായിട്ട് ഇനിയുള്ളവർ കടന്നു വരുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ദൈവങ്ങളുടെ സംഗതിയാകട്ടെ. യാത്രകളായിരിക്കുന്നതിന് വേണ്ടി നാം പ്രഥമ പ്രാർത്ഥിക്കണം. നാം ദിവസം ശ്രുതി ഓരോ സംഭവങ്ങളും നമ്മുടെ കൺമുൻപിൽ കണ്ടുകൊണ്ട് കണ്ടിട്ട് വിശ്വസിക്കാൻ വയ്യാത്ത രീതിയിൽ നമുക്ക് പ്രിയപ്പെട്ടവരോ വേണ്ടപ്പെട്ടവരോ സ്നേഹിതരെ ബന്ധുക്കളെ സ്നേഹിതര് ഒരു നീരിൻ കുമ്പള, നമ്മൾ തോടിൻ്റെ അരികളൊക്കെ നിൽക്കുമ്പോൾ ഒരു കുമ്പള ജസ്റ്റ് വന്ന് പൊട്ടി മറയുന്നത് പോലെ ജീവിതങ്ങൾ കൊഴിഞ്ഞു വെക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന സമയത്തിൻ്റെ വില
എത്രമാത്രമാണെന്നോ നാം മനസ്സിലാക്കണം. ദൈവമേ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എൻ്റെ നാളുകളെ എണ്ണുവാൻ തക്കമുള്ള അതിൻ്റെ ഒരു ഉപദേശം, അതിൻ്റെ ഒരു അറിവാണ് നമുക്ക് വേണ്ടത്. ഹൗ ലോങ് വിൽ ബി ഹിയർ ഇൻ ദ എർത്ത്, ആഫ്റ്റർ ദാറ്റ് വേർ വിൽ ഗോ. ഇത് കഴിഞ്ഞ് നമുക്ക് എന്തുവാ ചിന്തകൾ ഇന്ന് വളരെയധികം ഉന്നത തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം വളർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സാങ്കേതികമായിട്ടുള്ള വലിയ തകർച്ചകൾ ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നാം ആണ് ജാഗ്രതയായിരിക്കേണ്ടത്. ദൈവമക്കൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ഒരു അവസരമാണ്. ഇനിയുള്ള സമയം നമ്മൾ കഴിക്കാൻ പോവുകയാണ്. എന്തുവാ കഴിക്കുന്നത്? ആരാധന കഴിക്കാൻ പോവുകയാണ്. കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള അനുഭവം, കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് അറിയും. ഇന്ന് നിറയുന്ന ഒരു അനുഭവമല്ല, നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് പോകണം. നമ്മൾ ആളിൻ്റെ ബഹുത്വത്തിലല്ല, അതുകൊണ്ട് വന്നവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ശക്തമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ബഹുത്വപ്പെടുത്താം. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പല നമ്മൾ ആരാധിക്കാൻ കാരണമുണ്ടെന്നൊക്കെ പാടാറുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് ഉണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്. ദൈവം നടത്തുന്ന വഴികൾ, നമ്മൾ മരണത്തിൻ്റെ പാറയിൽ നിന്ന് നമ്മളെ കോരിയെടുത്ത നിമിഷങ്ങൾ. കഴിഞ്ഞ HBF മീറ്റിലുണ്ടായിരുന്ന പലരും ഇന്ന് ഈ മീറ്റിങ്ങിലില്ല. നമ്മൾ ലോകത്തിൽ നിന്ന് നമ്മളെയൊക്കെ വിട്ട് നമ്മറിയാതെ നിമിഷങ്ങൾ കൊണ്ട് തുടച്ചു മാറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ആ സ്ഥാനത്ത് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കപ്പെട്ടു. നമുക്കെല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു കടപ്പാട്. നമുക്കെല്ലാവർക്കും ചേർന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദയവായിട്ട് വെളിയിൽ നിൽക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും, അവിടെ നിൽക്കുന്ന എല്ലാവരും, ആരെങ്കിലും വോളണ്ടിയേഴ്സ് ആയിട്ട് ചെന്നിട്ട് അവരെല്ലാം അകത്ത് കയറുമ്പോൾ നമുക്ക് ദൈവത്തെ ആരാധിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള പാട്ടാണ് ആദ്യം പാടാൻ പോകുന്നത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്തിടുക. സ്തോത്രഗാനത്തോടുകൂടി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇടുകരാ ബഹുനന്ദ ദേവനെ വാഴ്ത്തുകരാ.
ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വിധത്തിലുള്ള ആരാധനയുണ്ട്. ഒന്ന് നമ്മൾ ചടങ്ങനായിട്ട് ആരാധിക്കുന്നു, ഇനി നമ്മൾ വിട്ടുകൊടുത്ത് ആരാധിക്കാൻ പോവുകയാണ്. നമ്മുടെ പിരിമുറുക്കങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ഒരു തലവേദന, നെഞ്ചിനൊരു ഇടുപ്പ്, കാലിൻ്റെ ഒരു വേദന, എല്ലാ പ്രശ്നങ്ങളും ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വിട്ട് ആരാധിക്കുക. ഫ്രീ ആയിട്ട് എല്ലാവരും കൈയടിച്ച കൈയടിക്കുന്നിങ്ങനെ പോരാ. ദൈവസന്നിധിയിലാണ് നാം നിൽക്കുന്നത്. ആരാധന ഭയത്തിൽ നിന്നാണ്. ആദ്യമകാലത്ത് മനുഷ്യൻ ആരാധിക്കാൻ തുടങ്ങിയ ഭയം കൊണ്ടാണ്. വേറെ മുളത്തപ്പോൾ വെട്ടങ്ങളത് ചൂടായിട്ട് വരുന്നു, വെറുതെ നിൽക്കുന്നിടത്ത് തീ വരുന്നു, എന്ത് വന്നൊരു പിടി കിട്ടുന്നില്ല. ആരാധിച്ചു തുടങ്ങി ഭയത്തിന്റെ ഉറവിടത്തിൽ നിന്നാണ് ആരാധന വരുന്നത്. ദൈവസന്നിധിയിലാണ് നാം നിൽക്കുന്നത്. അത്യുന്നതനായ ദൈവത്തെ നമുക്ക് കിട്ടിയ സമയമുണ്ട്. ആരാധിക്കണം. അനിയോടെ ചേർന്ന് പാടാം. പഴയ പാടുന്നതാണ്, ആ മനോഹരം യാഗയുടെ ആലയം, നിന്റെ പ്രശംസത്തിന്റെ ആലയം. ഇവിടെ പുകയിറങ്ങണം. സ്വർഗത്തിന്റെ കിളിവാതിലങ്ങൾ തുറന്ന് ദൂതസൈന്യം ഇവിടെ ഇറങ്ങണം. നമ്മുടെ മനസ്സ് തുറക്കണം. എല്ലാ അടുത്തവരും ശ്രദ്ധിക്കുന്നു, ശ്രദ്ധിക്കേണ്ട. നമ്മൾ വിട്ടു ദൈവത്തെ ആരാധിച്ചാൽ ചേർന്ന് പാടാം. ആ മനോഹരം യാഗയ നിന്റെ ആലയം. ഐ തിങ്ക് ദാറ്റ് ആരെങ്കിലും ഡ്രം പ്ലേ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഇതുവരെ എത്തിയില്ല. ഇഫ് എനിബഡി യു ക്യാൻ പ്ലേ ഡ്രം ഫോർ അസ്, ഷാജി ബ്രദർ ഓർ കം ഫോർവേർഡ്. ഇറ്റ്സ് ഓക്കേ. എനിവൺ പ്ലീസ് വി ഹാവ് മുന്നോട്ട് വരാൻ ആരംഭിച്ചപ്പോൾ ആ
അപ്പിരിക്കുന്ന ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് അല്പ നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം വേർതിരിക്കുകയാണ്. ദിവസങ്ങൾ നമുക്ക് ഇരിക്കാം ഒരു മിഷ നമ്മുടെ ഹൃദയങ്ങളെ ദിവസവും പകരാം. ഈ പട്ടണത്തിലെ പെന്തക്കോസ് മലയാളി പെന്തക്കോസ് സഭകൾ ഒരു മിഷ ദൈവത്തിന്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങ് നിശ്ചയമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങൾ വലിയ ധ്യാനങ്ങൾ വരുത്തണമേ, അങ്ങ് ഞങ്ങളെ നിശ്ചയമായി ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ, അങ്ങയുടെ ഹൃദയനെ ഞങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ സഭകളെ വഹിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ സോഷ്യൽ സമൂഹത്തെയൊന്ന് പ്രാർത്ഥിക്കാം, വിശ്വാസ സമൂഹത്തെയൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ പിന്നെയും ശക്തിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ എടുത്ത് ഉപയോഗിക്കാനും ഇപ്പണത്തിൽ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാനും ദൈവം നമ്മെ സഹായിക്കേണ്ടതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. Let us close our eyes tonight and come before the presence of the Lord tonight. Hallelujah. Hallelujah. Alpa samayathil nokkum manumayirikkathe shabdangal uyarthi cheyanna pa enne kodi prarthikkan sahayikkanam. Hallelujah. Aaru manumayirikkile devasthanathil raathri anubhavikkunnayal. Amen. Lift up your voice tonight. Hallelujah. Thank you mighty God. We come to give sacrifice to you, O Lord. In the name of Jesus. Hallelujah. Come on people, lift up your voice tonight and give him glory. Hallelujah. He is worthy of adoration. He is worthy of praise. Hallelujah. Lord, our gracious Heavenly Father, we thank you and we praise you for a wonderful night, Lord, that you have given us, O Lord, to come before your presence to give you glory that is due unto your name, O Father God. Your word says, Father God, where two or three are gathered, I will be in their midst. And we thank you, mighty God, for being that wonderful promiser, O God, for coming in our midst tonight, Lord. Father God, we pray tonight as we sit here, Lord, that we are not spectators, O God, but we are participants, Lord, in the move of the Holy Ghost, O Father God. Father God, we pray for this church, O Lord. We pray for the ministers of the gospel, Lord. Hallelujah. We pray for HPF, O Lord, Father God. We thank you for the organization that you have started in this city, O God. Hallelujah. As we start our meeting this year, Father God, may your unction of your anointing be poured upon us, O Lord, Father God. We pray for the man of God you have brought in the midst, O Lord. Use him in a mighty way, O Father God, to bring forth your word, O God, that will change lives, O God, that will liberate lives, O Father God, that will set people free, O God. And tonight, Father God, we pray in the name of Jesus, as we pray one accord, O God, let your glory come down in this house, O God, so we may see the glory and hear the voice of God. Hallelujah. Father, we pray for all the ministers of the gospel that are here tonight. We pray for every church, O Lord. We pray for every members, O God. Bless them abundantly, O Lord. And tonight, Father, we sit before you with a desiring heart, O God, with a heart, Lord, to be ready to receive, Lord, from your word, O Father God. Would you bless this meeting, O Father? We give you glory and honor and praise in Jesus' mighty name. And the church say, Amen. 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 നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹമാനന്ദിതരുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ കർത്താവേ, അങ്ങനെ ഓമനപുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മക്കളാകുന്ന ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഈ സന്ധ്യായാമത്തിൽ ഇവിടുത്തെ പാദപീഠത്തിൽ അടുത്ത് വന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ ഇവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ ഉണ്ടെന്ന് അരുളി ചെയ്തവൻ ഇന്ന് പകൽക്കായി ഈ സന്ധ്യാവേളയിൽ വാസ്തവമായി ഞങ്ങളുടെ മധ്യേ ഉള്ളതിനാൽ ഞങ്ങളതിനെ സ്തുതിക്കുകയാകുന്നു. ഇനി ഞങ്ങൾ ആരാധിക്കുമ്പോൾ ദൈവദേശിച്ചുകൊണ്ട് ഞങ്ങളെ നിരക്കണമേ. ഞങ്ങളായിരിക്കുന്ന ഈ ആലയത്തിൽ ദൈവത്തിൽ വ്യാപരിക്കേണ്ടതിന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പകൽ മുഴുവനോടത്തെ ഭുജങ്ങളിൽ ഞങ്ങളെ സൂക്ഷിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ഈ സന്ധ്യ ഞങ്ങളുടെ തേജസ് ഞങ്ങളെ ഇരുത്തേണമേ. ട്യൂഷനിലെ ബന്ധകോസ്തവങ്ങൾക്ക് ഒരുമിച്ച് ഐക്യതയോടുകൂടെ ഒന്നിച്ച് ആരാധിപ്പാൻ അവിടെ ഒരുക്കിയ നല്ല സാവകാശത്തിന് വേണ്ടി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യോ ഹ്യൂഷൻ ഫെലോഷിപ്പിലെ എല്ലാ ദൈവസഭകളെയും ദൈവദാസന്മാരെയും ദൈവജനത്തെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാകുന്നു. അങ്ങനെ കൃപയുടെ കരങ്ങളിൽ അങ്ങനെ ദാസന്മാരെ വഹിക്കണമേ. ദൈവജനത്തിന്മേൽ ദൈവകൃപ ധാരാളമായി പകരണമേ. ഈ പട്ടണത്തിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന്റെ വചനത്തിന് വേണ്ടി അതിന്റെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാണ്. വീണ്ടും ഞങ്ങളെ അവിടുത്തെ ആത്മാവിൽ ബലപ്പെടുത്തണമെന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തിന്മേൽ നിന്ന് നിന്റെ കൃപ ചൊരിയണമേ. ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട കർത്താവേ, ചുമതലക്കാരനേ, അവിടുത്തെ അഭിഷേകത്തിന്റെ അഗ്നി പകർന്ന് സകലസമയത്ത് വേണ്ടുന്ന കൃപകൾ അവരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് നിന്റെ നാമത്തിന്റെ മഹത്വം വേണ്ടി നിർത്തണമേ. ഇന്ന് ഞങ്ങളോട് വാസ്തവമായി സംസാരിക്കണമേ. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ വലിയൊരു ഭക്തന്മാരെ അവിടെ നിന്ന് അഭിഷേകം ചെയ്യണമേ. വചനം കേൾക്കുന്നവരുടെ മേൽ ആത്മാവ് ഉയരത്തക്കതിൽ വന്ന് ദൈവശക്തിയോടെ അതിന്റെ അധികാരത്തോടും അതിന്റെ വിശുദ്ധിയോടും അതിന്റെ നിർമ്മലതയോടും കൂടെ വളരെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ഭക്തന്മാരെ അവിടെ നിന്ന് അധികാരപ്പെടുത്തണം. ഞങ്ങളുടെ മധ്യ രോഗികളുണ്ട് എന്ന് മകൾ കാലം കർത്താവെ, അവർ സൗഖ്യമാകട്ടെ. ഭാരങ്ങളിലുള്ളവരെ കർത്താവെ വിടുതൽ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് ഓ അങ്ങേ ആരാധിച്ച് മടങ്ങിപ്പോകുന്ന പുതിയ കൃപയാൽ പുത്തൻ അഭിഷേകാലടികളെ നിറയ്ക്കണമേ. അടികളെ ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ അധികാരപ്പെടുത്തുകയും തിരുനാമം ഞങ്ങൾ ഉയർത്തുകയും പുത്രനെ മാത്രം ഉയർത്തുവാൻ കൃപ ചെയ്യുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിന്റെ നിന്നുമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോട് കേൾക്കണം പിതാവേ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളോട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ അനുഗ്രഹീതമായ സ്വയം സന്ധിക്കായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ പട്ടണത്തിലുള്ള 14 സഭകൾ, ശുശ്രൂഷകന്മാർ, കർത്താവിൻ്റെ മക്കൾ ആയിട്ടുള്ള ദൈവമക്കൾ ഇന്ന് ആദ്യത്തെ ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിന് വേണ്ടി ഇവിടെ കടന്നു വന്നു. ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ നാമത്തിലും ഈ സഭയുടെ ശുശ്രൂഷ എന്നുള്ള രീതിയിലും നിങ്ങളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തോട് ലഭിച്ച ഭാഗ്യം വലുതാണ്. 14 സഭകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വിവിധ പെന്തക്കോസ് വിഭാഗം എന്ന് പറയാൻ നമുക്ക് ആഗ്രഹമില്ലെങ്കിലും അങ്ങനെയാണ് പേരുകൾ കൊണ്ട് അറിയപ്പെടുന്നതെങ്കിലും ഇന്ന് രാത്രി നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു ഭാഗിക ചിന്താഗതിയും ഇല്ലാതെയാണ് ഈ രാത്രി നാം ദൈവസ്ഥലായിരിക്കുന്നത്. ദൈവമക്കളെന്നുള്ള ഒരേ ഒരു ടാഗ് മാത്രമാണ് ഇന്ന് രാത്രി നമുക്ക് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആ ചിന്തയോടെ ദൈവസ്ഥലയിൽ നിന്ന് കർത്താവിനെ ആരാധിപ്പാനായ ദൈവം നമുക്ക് ഇടയാക്കുമാറാകട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന ചിലരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ പ്രസിഡൻ്റായിട്ട് റെവറൻഡ് ഡോക്ടർ കെ സി ചാക്കോ സേവനമനുഷ്ഠിക്കുന്നു. പാസ്റ്റർ രഞ്ജൻ ഫിലിപ്പ് അതിൻ്റെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്നു. ബ്രദർ ജോസഫ് കുര്യൻ അതിൻ്റെ സെക്രട്ടറി ആയിട്ടും ബ്രദർ എലയാസർ ചാക്കോ അതിൻ്റെ ട്രഷററായിട്ടും മറ്റ് അനേക ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന മറ്റനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ സേവനങ്ങളെ ഓർത്തും കർത്താവിനെ ഞാൻ നന്ദി കരയിക്കുന്നു. വളരെ കൃത്യമായി ഇന്ന് രാത്രി മറ്റ് പട്ടണങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ട ഒരാഴ്ച ചിലരാണ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഒന്ന് പാസ്റ്റർ ഡോക്ടർ ജോയി എബ്രഹാം ഫ്രം ഫ്ലോറിഡ, അദ്ദേഹം നമ്മുടെ മധ്യത്തിലുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പി പെന്തക്കോസ്റ്റൽ കോൺഫറൻസിൻ്റെ ഈ വർഷത്തെ ഭാരവാഹികളായി രണ്ട് പ്രിയപ്പെട്ടവർ നമ്മുടെ മധ്യത്തിലുണ്ട്. ബ്രദർ വർഗീസ് ആൻഡ് ബ്രദർ ജോമോൻ അതിൻ്റെ ട്രഷറാറും സെക്രട്ടറിയുമായിട്ട് അവർ സേവനമനുഷ്ഠിക്കുന്നു. ഒരു പ്രൊമോഷണൽ മീറ്റിങ്ങെ കുറച്ച് മുമ്പേ ഇവിടെ നടക്കുവാൻ തക്കുന്ന ഇടയായി തോന്നും. ചില വാക്കുകൾ ഈ മീറ്റിങ്ങിൻ്റെ ഇടയിലും അവർ സംസാരിക്കാൻ തക്കവണ്ണം സമയം വേർതിരിച്ചിട്ടുണ്ട്. ചില പ്രോഗ്രാംസ് ഉണ്ട്, അതെല്ലാം പിന്നെ എച്ച് പി എഫിൻ്റെ ഭാരവാഹികളാണ് നിശ്ചയിച്ച് കൃത്യസമയം ഇട്ട് എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത്. 9 മണിക്ക് ഈ ആരാധന 9 മണിക്ക് അപ്പുറം പോകരുന്നുള്ളതാണ്. 8:30 പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആദ്യം പാടിയ പോലെയല്ല, ഇച്ചിരൂടെ ആത്മാവിൻ്റെ സന്തോഷത്തോടെ പാടി ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹത്തോടെ ഇന്ന് രാത്രി കടന്നു പോകുവാനൊക്കെയാണ് നമുക്കിടയാകണം എന്നാണ് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രത്യേകമായി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ് സ്പീക്കർ കർത്താവിൻ്റെ ദാസൻ പ്രൊഫസർ ഡി ജോഷുവ അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതനായ കർത്താവിൻദാസനെ അനേക വർഷങ്ങളായിട്ട് പരിചയവും സ്നേഹവും അടുത്തറിയുവാനും മാത്രമല്ല അദ്ദേഹം എൻ്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ ഒത്തിരി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ദൈവസന്നിധിയിൽ നന്ദിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്രമാത്രം ആഴമായ അനുഭവമുള്ള കർത്താവിൻദാസന ഇന്ന് രാത്രി നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായി ലഭിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഉപയോഗിക്കാൻ തക്കവണ്ണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള പ്രോഗ്രാംസ് എല്ലാം ദാറ്റ് ബിക്കം ഷാഡോസ് ഇൻ ദ ലൈഫ് ഓഫ്
the preaching of word of God. അതാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ വചനം സംസാരിക്കുന്നതിന് ദൈവദാസനെ കൊടുക്കേണ്ട സമയം ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ അത്യാവശ്യമായി നടക്കേണ്ട കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ദൈവസഭയിൽ നമുക്ക് ഗൗരവത്തോടും പ്രാർത്ഥനയോടും കർത്താവ് നമ്മോട് സംസാരിക്കാനുള്ള താല്പര്യത്തോടും ഇവിടെ ആയിരിക്കാനായി ഇടയാകട്ടെ. ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ പ്രിസൈഡ് ചെയ്യേണ്ടതാണ് എന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ അതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യമായ ദൈവസഭയിൽ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ സംഘത്തിന് പ്രകാരം വാക്യമുണ്ട്, വരുവിൽ നമുക്ക് ഹോവഴി ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ ഹൃദയം, നമ്മുടെ ഹൃദയം, അവിടെ ഉള്ളവരുടെ എല്ലാം ഹൃദയമാണ്. ഹല്ലേലൂയ. അതിനൊരു കാരണമാണ്, മറ്റെവിടെ പോയാലും ലഭിക്കാത്ത ഒരു പ്രത്യേക അനുഭവം ദൈവത്തിൻ്റെ ആലയത്തിലുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കൾ വേറെ മറ്റേത് സ്ഥലത്ത് കടന്നു പോയാലും ലഭിക്കാത്ത ഒരു ആത്മീയ അനുഭവം ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെയാണ് നാം വന്നിരിക്കുന്നതെങ്കിൽ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുകയും ഈ രാത്രിയിലത്തെ ആരാധന മുഖാന്തരം അതിന്റെ അനുഭവമായി തീരണമെന്ന് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നാം വന്നതുപോലെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് കടന്നു പോകുന്ന അനുഭവത്തിലാകയില്ല എന്നുള്ള നിശ്ചയമാണ്. സ്തോത്രം. ദൈവത്തിന്റെ ആലയത്തിൽ ചെല്ലുമ്പോൾ താഴോട് വായ്പകൾ പറയുന്നുണ്ട്, ദൈവമേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ എഴുന്നള്ളത്ത് തന്നെ. രാജാവിന്റെ എഴുന്നള്ളത്ത് കാണുവാൻ ആളുകൾ കൂടാറുണ്ട്. എന്നാൽ രാജാവ് നോക്കിയപ്പോൾ താൻ ആരുമല്ല, താൻ നിസ്സാരനാണ്, താൻ മാറിപ്പോയാലും രാജ്യങ്ങളിലെ രാജാക്കന്മാർ മാറിപ്പോയാലും സിംഹാസനത്തിലെന്നും വാണനിടുന്നവനായ ഒരുവനുണ്ട്, അവനെ കാണുവാനാണ് ഞാൻ ആലയത്തിൽ കടന്നുവെന്നുള്ള ബോധ്യം അവനെ കൊണ്ടെഴുതിച്ചു. എന്റെ എഴുന്നള്ളത്തല്ല, ഞങ്ങളുടെ ആളുകളുടെ പാട്ടല്ല, ഇനിയാളുടെ പ്രസംഗമല്ല, ഒരു കാര്യം കാണുവാൻ ഞാൻ ദൈവസന്നിധി പോകുന്നു, നിന്റെ മനോഹരത്വം കാണുവാൻ, നിന്റെ ആലയത്തിൽ നിന്നെ ധ്യാനിപ്പാൻ, നിന്റെ സന്നിധിയിലുള്ള വിടുതൽ പ്രാപിപ്പാൻ, അതിനാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് എഴുതി വെച്ചപ്പോൾ ഇന്ന് രാത്രി അത് നമുക്കും ബാധകമാണ്. ഇവിടെ കടന്നു വന്നത് പാട്ട് കേൾക്കാനോ പ്രസംഗം കേൾക്കാനോ പ്രസംഗം കേൾക്കാനാണെന്ന് പറഞ്ഞാലും ആ ചിന്ത ഇവിടെയല്ല, അതിൽ കൂടെയല്ല ദൈവത്തിൻ്റെ പുത്രൻ്റെ മഹത്വം കാണുക. വിടുതൽ പ്രാപിച്ചുകൊണ്ട് ഈ ആലയത്തിൽ മിക്കവാറും ആരാധന നടക്കുമ്പോഴൊക്കെ ഞങ്ങളൊന്നുകിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ആളുകളെ മുമ്പോട്ട് വിളിക്കാറുണ്ട്, എണ്ണ വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിപ്പാൻ വേണ്ടി ആളുകളെ വിളിക്കാറുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാത്ത സന്ദർഭത്തിൽ ആരാധന നടുവിൽ അനേക രോഗശാന്തികൾ ഈ ദിവസങ്ങളിൽ നടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എച്ച് പി എഫിന്റെ മീറ്റിംഗ് ആയതുകൊണ്ട് അതിന് വിഘ്നമൊന്നുമില്ല, കാരണം ഇത് ദൈവസന്നിധിയാണ്. അതുകൊണ്ട് ഈ ആലയത്തിൽ കടന്നുകൊണ്ടിരിക്കുന്നവർ വചനം കേൾക്കുമ്പോൾ, പാട്ടുകളിൽ സംബന്ധിക്കുമ്പോൾ, ആരാധനയിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ദൈവിക രോഗശാന്തി പ്രാപിപ്പാനും ഇന്ന് രാത്രി ദൈവം നമ്മുടെ മധ്യത്തിലുള്ളതോർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ആ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ കർത്താവിന്റെ എഴുന്നള്ളത്ത് കാണുവാനും ഹല്ലേലൂയ അവന്റെ മഹത്വം കാണുവാനും തക്കൊണ്ട് ഇടയായിത്തീരും. ദൈവത്തിൽ ഒരു രാജാവിന്റെ സിംഹാസന മുറിയിൽ കടന്നു ചെന്ന ഒരുവൻ അവൻ എന്ത് ചോദിച്ചാലും അവന് ലഭിക്കും. ഹല്ലേലൂയ. എസ്തറിന്റെ അനുഭവം അതാണ്, നിനക്ക് എന്ത് വേണം, രാജ്യത്തിന്റെ പകുതിയോടെ ആയാലും ഞാൻ നിനക്കത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ മാറിപ്പോകുന്ന ഇളകുന്ന രാജ്യമുള്ള ഹല്ലേലൂയ മർത്യനായ ഒരു രാജാവിന്റെ രാജധാനിയിൽ കയറി വരുന്ന ഒരുവൻ ഒന്നുമില്ലാത്തവനായി മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ഹല്ലേലൂയ നിത്യനും ശക്തനും നീതിമാനും ഉയർന്നിരിക്കുന്നതും ശാശ്വതവാസിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതുമായ ദൈവത്തിന്റെ സിംഹാസന മുറിയിലാണ് ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. അല്ല, ലിവിംഗ് വാട്ടേഴ്സ് ക്രിസ്ത്യൻ ചർച്ചിന്റെ ഹല്ലേലൂയ ആരാധന ആലയത്തിലല്ല, ആ ചിന്തയോടെ ഇരിക്കുന്നെങ്കിൽ ഈ രാത്രി നിങ്ങളെ തൊടുവാൻ എന്നെ തൊടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. അതുകൊണ്ട് ആ ഒരു മനോഭാവത്തോടെ നമുക്ക് ദിവസങ്ങളിൽ തുടർന്നായിരിക്കാം. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ടായിരിക്കാൻ തക്കണം നമുക്ക് പ്രാർത്ഥിക്കാം. ആ ബോധത്തോടെ ഓരോ കാര്യങ്ങളും നിർവഹിക്കപ്പെടുവാനായി ദൈവസംഗിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കട്ടെ. ഈ അവസരത്തിൽ കർത്താവിൻ്റെ ദാസൻ ഫസ്റ്റ് കേസ് ചാക്കോ മുമ്പോട്ട് കടന്നു വന്ന് ഈ മീറ്റിങ്ങെ ഉദ്ഘാടനം ചെയ്യുകയും സംഘത്തിൻ്റെ വായിച്ച ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതിന് താഴോട്ടുള്ള ചില പ്രോഗ്രാംസ് ഞാനിപ്പോൾ അങ്ങ് വായിക്കുന്നത് ഇടയ്ക്ക് വന്ന ഓരോ പ്രാവശ്യമായി ഓരോരുത്തരെ വിളിപ്പാൻ കഴിയാത്ത അത് ഭംഗിയാകേണ്ടതെന്ന് കണ്ടാണ് ഇന്ന് ഇവിടെ. അതിനുശേഷം after past KC Chaco ministers from God's word during this time itself there is a HYPF meeting going on in another facility. I think it is in EBC, but one of the representatives of that meeting, Joel Peter, will take 2 minutes. That is the time that is assigned to you, and share something with us. That will be followed by adhinisham kadadas pastor ഷാജി ദാനിയലെ കടന്നു വന്ന് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒഫീഷ്യൽസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും.
PC നായകന്റെ ഉത്തരവാദപ്പെട്ടവരായിട്ടുള്ളവരെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നതായിരിക്കും. തുടർന്നുള്ള കാര്യങ്ങൾ ഞാൻ പുറകാലി അറിയിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും ദൈവഭയത്തോടും ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഹരിദാസിനെ സംഘത്തിന് വായനയ്ക്കായിട്ടും ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതിനകത്ത് വിളിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. അറുപത്തിയേഴാം സങ്കീർത്തനം നമുക്കെല്ലാവരും കൂടി ഒരുമിച്ച് വായിക്കാം. 7 വാക്യം മാത്രമേ ഉള്ളൂ. 67 സങ്കീർത്തനം Psalm 67. Let's read together, not responsibly, but together. It's only 7 verses. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തന്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിലും അറിയേണ്ടതിന് തന്നെ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചുല്ലസിക്കും. നീ വംശങ്ങളെ നേരോട് വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികൾ നിന്നെ സ്തുതിക്കും. ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. ദൈവം നമ്മുടെ ദൈവം തന്നെ. നമ്മെ അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഭൂമിയുടെ അതിലൊക്കെയും അവനെ ഭയപ്പെടും. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ ഹൃദയം കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് ഉയർത്തി. നമ്മുടെ ദൈവം വേറെ ആരുടെയും ദൈവമല്ല, ദൈവം നമ്മുടേതാണ്. അവൻ നമ്മെ അനുഗ്രഹിക്കും. അവൻ കൃപ നമ്മളോട് ചെയ്തിരിക്കുന്നു. അവന്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് കൂടെ ഈ ദൈവം അനുഗ്രഹമായിരിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ആയതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ നിശ്ചയമായും ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കും. ഇതുവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, നമ്മെ ആത്മീയവും ശാരീരികവും എല്ലാ ദിനങ്ങളിലും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധാനത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ സന്നിധാനത്തിനായി സ്തോത്രം. നിന്റെ മഹാനാമത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ജനങ്ങളായ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് നിന്റെ സ്തുതിപ്പാട്ടൊക്കെ വണ്ണം ഇങ്ങനൊരു സമയം ഞങ്ങൾ തന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഞങ്ങള് കർത്താവെ ഓരോരുത്തരും അങ്ങയുടെ മുഖത്തേക്ക് മാത്രം നോക്കി നിന്നെ സ്തുതിച്ച് നിന്റെ അനുഗ്രഹം പ്രാപിച്ച് ആത്മീയവും ശാരീരികമായ ചൈതന്യം പ്രാപിച്ച് ഞങ്ങൾ കടന്നു പോകുവാനിടയാക്കി മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, ഞങ്ങളെ ഓരോരുത്തരോട് ഇവിടെവിടുമാറാകണമേ. ഞങ്ങളുടെ ഇടയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ദൈവദാസനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. അങ്ങനെ ആ അദ്ദേഹത്തെ നീ കർത്താവെ പുതിയ അഭിഷേകത്താൽ നിറച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരെയും നീ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഫലമേൽപ്പിക്കുകയാണ്. ഈ 2014 HPFന്റെ മീറ്റിംഗ് അങ്ങയുടെ കരങ്ങളിൽ തന്നെ അങ്ങയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ഞങ്ങൾ ശക്തിപ്പെട്ട് ആത്മീയമായി ബലം പ്രാപിച്ച് കടന്നു പോകുവാൻ കർത്താവെ ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തുകയും ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ പക്കൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ആ 2014 മീറ്റിംഗ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും അങ്ങയുടെ കരങ്ങളിൽ തരികയും ചെയ്യുന്നു. നീ അത് അനുഗ്രഹിച്ചിരിക്കുകയാണ് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ എല്ലാം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഈ വർഷത്തെ HPFന്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ് നമുക്ക് ഇന്ന് ഇവിടെ കൂടി വരുവാനിടയായത്. പല അസൗകര്യങ്ങളൊക്കെയും നമുക്കുണ്ടായെങ്കിലും ഇത്രയും പേർക്ക് കർത്താവിന്റെ സന്നിധാനത്തിൽ കടന്നു വന്ന് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണമനുസരിച്ച് കടന്നു വന്നിരിക്കുന്ന ജോഷുവ സാറിനും പ്രത്യേക വന്ദനം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനും ഞാൻ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ 14 സഭകളുടെ പാസ്റ്റേഴ്സ് ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷത്തിന്റെ വാർത്തയാണ്. അതൊരു നല്ല തുടക്കവും അതിൽ ആത്മാർത്ഥമായി ഞാൻ സന്തോഷിക്കുന്നു, ദൈവവും സന്തോഷിക്കുന്നു. നാം വായിച്ച സങ്കീർത്തനം വളരെ ചെറിയൊരു സങ്കീർത്തനം. അവിടെ ഞാൻ കണ്ട രണ്ട് കാര്യം, ഒന്ന്, സങ്കീർത്തനക്കാരൻ ആരാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു പുരോഹിതനാണ് എന്നാണ് വിശ്വസിക്കുന്നത്. പുരോഹിതനാണ് എല്ലാവരെയും അനുഗ്രഹിച്ച് ദൈവത്തിന്റെ മുഖം നമ്മുടെ പേര് പരിമാറാകട്ടെ എന്ന് പറവാൻ പഴയ നിയമത്തിൽ ആക്കി വെച്ചിരിക്കുന്ന വ്യക്തി. അതേ രീതിയിലാണ് ഈ സങ്കീർത്തനം തുടങ്ങിയിരിക്കുന്നത്. തന്റെ ഉറപ്പ് നോക്കൂ. അതാണ് 6 വാക്യത്തിൽ പറയാനാണ്, ദൈവം നമ്മുടെ ദൈവം, ഒരു സംശയവുമില്ല. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്നവർക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ അവർക്കും ഇതേ പ്രാർത്ഥന ചെയ്യുവാൻ കഴിയും. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവം നമ്മളോട് കൃപ ചെയ്തു. നമ്മുടെ ആരുടെയും ഗുണമല്ല, പ്രാർത്ഥനയുടെ കൂടുതലുമല്ല,
മഹാദൈവത്തിന്റെ കരുണ കൊണ്ട് കൃപ കൊണ്ട് മാത്രമാണ് നാം ഇന്നായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് കൃപ ചെയ്ത് അവന്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാണ്. അപ്പോൾ നമ്മളോട് മുഖം കറുപ്പിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. നിന്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കണം. എന്നിട്ട് താൻ പറയാ, ദൈവേ നീ ഞങ്ങളുടെ ദൈവം, നീ ഞങ്ങളെ അനുഗ്രഹിക്കും, ഞങ്ങൾക്ക് കൃപ നൽകിയിരിക്കുന്നു. അതുമാത്രമല്ല ആത്മീയം മാത്രം അനുഗ്രഹമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഭൗതിക അനുഗ്രഹവും പറഞ്ഞിട്ടുണ്ട്. ആറാം വാക്യത്തിന്റെ ആരംഭഭാഗം ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭൗതികമായ അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കും ഈ സംഗീതക്കാരനോട് ചേർത്ത് പറയാൻ കഴിയും, ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നമ്മുടെ വഴികളെ അവൻ വിശാലമാക്കിയിരിക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ രാജ്യത്തിലേക്ക് വന്നത് $17 അതിന്റെ 10,000 എന്റെ മക്കളുണ്ട് ഇപ്പോൾ അല്ലേ. 10,000 പറഞ്ഞാൽ 4,000 ഉണ്ടാവും, അതിലൊക്കെ കൂടുതലാണ്. എത്ര അനുഗ്രഹം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറഞ്ഞു കൊണ്ടേ. നമ്മളൊന്നുമില്ല ഈ രാജ്യത്തേക്ക് പൊട്ട ഇംഗ്ലീഷുമായി കടന്നു വന്നപ്പോ ഭൂമി അതിന്റെ അനുഗ്രഹം നൽകിയിരിക്കുന്നു. കാരണം ദൈവം നമ്മളോട് കൃപ ചെയ്ത് അവന്റെ മുഖം നമ്മുടെ പേര് പ്രകാശിപ്പിച്ചു. നമുക്ക് അനുഗ്രഹം കിട്ടുന്ന ഉടനെ അത് നമ്മുടെ സ്വന്തമാക്കി വെക്കുവാനല്ല. ഇവിടെ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിക്കേ, ജാതികൾ എന്നുള്ള പദം എടുത്തു പറഞ്ഞിരിക്കുക. എന്തൊക്കെയാ പറയുന്നത്? നിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ സകല ജാതികളുടെ ഇടയിൽ അറിയേണ്ടത്. പിന്നെയും പറയാം, ജാതികൾ നിന്നെ സ്തുതിക്കും, വംശങ്ങൾ നിന്റെ ന്യായവിധി നേരോഹം അനുഭവിക്കും. അത് കഴിഞ്ഞിട്ട് പറയാം, ഭൂമിയിലെ ജാതികൾ അനുഭവിക്കുന്നുവല്ലോ, നിന്റെ രക്ഷ അവരനുഭവിക്കും, നിന്റെ ന്യായം അവർ മനസ്സിലാക്കും, നിന്റെ കർത്തൃത്വം അവരനുഭവിക്കും. അപ്പോൾ എനിക്ക് മാത്രമല്ല, ദൈവജനത്തിന് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരും കൂടെ അനുഗ്രഹിച്ച് പ്രാപിക്കണമെന്ന് കൃപ ലഭിച്ച മനുഷ്യൻ പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് ജാതികളെ അനുഗ്രഹിപ്പാൻ അവരുടെ അനുഗ്രഹത്തിന്റെ ഫലമായി ഭൂമിയിലുള്ള സകല ജനങ്ങളും ഒരുപോലെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹത്തോടുകൂടെ അവൻ മുന്നോട്ട് കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ പഴയ നിയമത്തിൽ ജാതിയോട് യാതൊരു സ്നേഹവും ഇല്ലാതിരുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം, എത്രയാണ് അനുഗ്രഹം നോക്കിക്കേ. ദൈവമേ ജാതികൾ സന്തോഷിച്ച് ഘോഷിച്ചു നിർത്തിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ മാത്രം അനുഗ്രഹം അല്ലേ. ഒരു പുരോഹിതൻ, പുരോഹിതനെ നമുക്കറിയാം, ഒരു യഹൂദൻ അത്തപ്പാടനായി കിടന്നിട്ട് നോക്കാതെ പോയവരാണ് കർത്താവ്. പോൾ അങ്ങനെയുള്ള ഒരു പുരോഹിതൻ ഇവിടെ പറയാം, അവർ ദൈവത്തെ സ്തുതിക്കണം. ജാതികൾ നിന്റെ വഴി അറിയണം, നിന്റെ ന്യായം ഗ്രഹിക്കണം, നിന്റെ കർത്തൃത്വം അനുഭവിക്കണം, ദൈവമേ അവർ സന്തോഷിക്കണം. എന്റെ സഹോദരനും എന്റെ സഹോദരിയും സന്തോഷിക്കണമെന്നെങ്കിലും നമുക്കൊരു ചിന്ത വേണം. ഞാൻ മാത്രമല്ല, എന്റെ സഭ മാത്രമല്ല, എന്റെ സഹോദരന്റെ സഭയും ഇത് അതിനൊന്നും വഴിയില്ല. ജാതി ഒന്നിനും യോഗ്യരല്ലെന്ന് എഴുതി തന്നെയാണ്. നായ്ക്കളൊന്ന് സംബോധന ചെയ്തു, അവരുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു പുരോഗതൻ വിളിച്ചു പറയുകയാണ്, അവർ സന്തോഷിക്കട്ടെ. കാരണം എനിക്കുണ്ടെങ്കിൽ പലർക്കും കൊടുക്കാം. അപ്പോൾ ആദ്യം അവനീ സന്തോഷം അനുഭവിച്ചു, അവനീ കൃപ ലഭിച്ചു, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചു. അത് കഴിയുമ്പോൾ പിന്നെ എന്തോ ചെയ്യാമെങ്കിലും കൊടുക്കാതിരിക്കാൻ കഴിയും. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്ന എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഉള്ളിൽ നിന്ന് കൈത്തോടെ ഒഴുകുമെന്നല്ല, പിന്നെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അങ്ങനെ ജീവജലത്തിന്റെ ഒരു കൈത്തോടെങ്കിലും ഒഴുകിയ അല്ലേ പിന്നാട്ട് നദികൾ നമുക്ക് കൊടുത്തരും. കൊടുക്കാതിരിക്കാൻ കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി മാറും. എന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ദൈവേ നിന്നെ എല്ലാവരും ബഹുമാനിക്കണം. അവസാനത്തെ വാക്യം നോക്കിയേ, ഭൂമിയുടെ അവധിമൊക്കെയും അവനെ ബഹുമാനിക്കും, അവനെ സ്തുതിക്കും, അവനെ ബഹുമാനിക്കും. അവൻ ഉന്നതനായി സകല ജാതികളും ഗ്രഹിക്കും. ഇന്ന് രാത്രിയിൽ നാം കൂടി വന്നിരിക്കുന്നത് എനിക്ക് മാത്രം,
എന്റെ സഭയ്ക്ക് മാത്രം എന്റെ പ്രിയപ്പെട്ടവരും കൂടെ സന്തോഷിക്കട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ മീറ്റ്, അതാണ് ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം. മനുഷ്യർ ഒരുമിച്ച് ആദ്യം കൂടിയത് ദൈവത്തിന് വിരോധമായിട്ടാണ്. അന്ന് ദൈവം ഭാഷ രണ്ടാമത് ഒന്നിച്ചു കൂടിയപ്പോൾ എല്ലാവരും ഒരു മനസ്സോടെ ഒരു സ്ഥലത്തിരുന്നപ്പോൾ ദൈവം ഭാഷ ഒന്നാക്കി വലിയ അനുഗ്രഹം പറഞ്ഞു. നോക്കൂ, രണ്ടും ഒന്നിച്ചു കൂടി. ഒന്ന്, ദൈവത്തിന്റെ മുഖം കറക്കുവാനിടയാക്കി. രണ്ടാമത്തേത്, ദൈവത്തിന്റെ മുഖം പ്രകാശിക്കുവാനിടയാക്കി. അതിന്റെ ഫലമായി നമുക്കറിയാം എന്തു സംഭവിച്ചു. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ നമ്മൾ ഓടിച്ചു, അവന്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിക്കട്ടെ, ജാതികൾ സന്തോഷിക്കട്ടെ, ദൈവത്തിന്റെ നാമം മഹത്വീകരിക്കട്ടെ. അങ്ങനെ നിന്റെ രക്ഷയും നിന്റെ ന്യായവും നിന്റെ ഫലം മറ്റുള്ളവർ അനുഭവിച്ച് സന്തുഷ്ടി പ്രാപിക്കട്ടെ. ദൈവമായ കർത്താവൻ ഇന്ന് രാത്രി ഞാൻ മാത്രമല്ല മറ്റുള്ളവരും സന്തോഷിക്കുക, അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവിന്റെ നാമം ബഹുമാനിക്കപ്പെടുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്രയിക്കുമാണ്. Praise God. It's an honor and a privilege to be here, part of HPF. I represent HYPF. My name is Joel Peter John. I'm the current HYPF president. Our treasurer is Brother Jaron from Ebenezer Assemblies of God, and treasurer is Sister Angel Matthew from Sharon Fellowship Church of Houston. We have our first annual greeting letter to every church here. By next week, we'll be sending this to all the local pastors here. And just a little overall what HYPF is focusing on this year. We are expecting a mighty outpour of the Holy Spirit for our young people this year. We're focusing on one category, and that is our outreach ministry, and especially our fundraiser activity, and also community projects that we're doing to build outside of our Pentecostal churches here. HYPF is also sponsoring this year a ministry called Coral Love Ministry. It's a ministry focused on our orphanages around the world, and we're partners with that organization. So during our events that we have this year, all our offerings, our fundraiser activities that we earn will be devoted to that orphanage. And we ask everyone to please pray for our organization. The verse that our theme for this year is called Spiritual Faith and Restoration. That's bringing unity within our churches, our 15 churches here in the city of Houston. As HYPF, we ask HPF to pray for us, as well as for the HYPF Women's Ministry, to pray for our young people, for we go through a lot of pressures and obstacles that we go through day by day that many of us do not know. And with prayer from our families, as well as from our pastors, we ask you to pray for us. And at this time, I call upon Pastor Sajidan to come and pray for our elected officials for HPF and also HYPF and HYPF Women's Ministry. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ ഹ്യൂസ്റ്റൺ പെന്റിക്കോസ്റ്റൽ ഫെലോഷിപ്പിനെ ഇത്രത്തോളം ശക്തമായി നിർത്തിയ ഈ നിമിഷം വരെയും നിലനിർത്തിയ കർത്താവിനെ സർവമഹത്വവും അർപ്പിക്കുന്നു. ഹ്യൂസ്റ്റൺ പെന്റിക്കോസ്റ്റൽ ഫെലോഷിപ്പിൻ്റെ ഇൻസെപ്ഷൻ മുതൽ, അതിൻ്റെ ബിഗിനിങ് മുതൽ, അത് ഇനിഷ്യേറ്റീവ് എടുത്ത ദൈവദാസന്മാർ മുതൽ ഈ നിമിഷം വരെയും ചുമതല കൊടുത്ത കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഈ 2014 ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാർക്കും ദാസന്മാർക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നതിനായിട്ടുള്ള സമയം നമ്മളിപ്പോൾ വേർതിരിക്കുകയാണ്. അധിക സമയം അതിനുവേണ്ടി എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ പേര് വിളിക്കുമ്പോൾ കഴിയുമെങ്കിൽ ദൈവദാസന്മാർ ഫ്രണ്ടിലും ഉണ്ടല്ലോ, മുൻപോട്ട് ഒന്ന് കടന്നു വന്ന് നിന്ന് കോൺഗ്രിഗേഷൻ ഓഡിയൻസിനെ ഫേസ് ചെയ്ത ആരാണെന്ന് അറിയുന്നതിനും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നതിനും ഉള്ള അവസരമുണ്ടാകുമല്ലോ. അതുകൊണ്ട് ദയവായി ഈ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ മുൻപോട്ട് വന്ന് ഈ സൈഡിൽ നിൽക്കുകയും നമ്മൾ ചർച്ച് മുഴുവൻ കോൺഗ്രിഗേഷൻ മുഴുവനായിട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് സന്ധ്യാസമയം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ഈ വർഷം HPF നേതൃത്വം കൊടുപ്പാൻ കർത്താവിനാൽ
തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസന്മാർക്കായ കർത്താവിൻ്റെ സ്തോത്രം. ഇതിൻ്റെ പ്രസിഡൻ്റായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ സി ചാക്കോ ഈ മീറ്റിങ്ങിനെ ഉദ്ഘാടനം ചെയ്ത് പ്രാർത്ഥിച്ചല്ലോ. വൈസ് പ്രസിഡൻ്റായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രഞ്ജൻ പി ചെറിയ, പ്ലീസ്. സെക്രട്ടറി ബ്രദർ ജോസഫ് കുര്യൻ, പ്ലീസ്. ആൻഡ് ട്രഷററായിട്ട് ബ്രദർ എലിയാസ് ചാക്കോ. Song coordinator evangelist John Isaac and media coordinator Brother Joy Tumba. അതുപോലെ ഇന്ന് കൂടിയ കൗൺസിൽ മീറ്റിംഗ് എച്ച് പി എഫിന് ഒരു പുതിയ പ്രവർത്തനത്തിന് സ്റ്റെപ്പ് വെച്ചു. അത് എച്ച് പി എഫിൻ്റെ വകയായി ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുപ്പൻ്റെ കണ്ണുമിടിയായി അതിനെ കടന്നു വന്ന ദീപദാസ്മാർ അതിനെ കോർഡിനേറ്ററായി തിരഞ്ഞെടുത്തത് ബ്രദർ സി ജി ഡാനി, പ്ലീസ് കം. HYPF in the executives, President Brother Joel Peter, and Secretary Brother Jerem John, and Treasurer Sister Angel Matt. Is she here? Probably at the HYPF meeting. This HPF is in the name of 44 total council members. 14 pastors, 30 members. I have been doing this for the first time. ഇന്ന് കൂടിയ എച്ച് ഡബ്ല്യു പി എഫ് ഹ്യൂസ്റ്റൺ പെന്റിക്കോസ്റ്റൽ വിമൻസ് ഫെലോഷിപ്പ് അടുത്ത വർഷം ഈ 2014 നേതൃത്വം കൊടുക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രസിഡന്റ് ഡോക്ടർ ജോളി ജോസഫ്, യു മേ പ്ലീസ് കം ഫോർവേഡ്. ആൻഡ് സെക്രട്ടറി ആയ സിസ്റ്റർ മേഴ്സി ഡാനിയൽ, ആൻഡ് ട്രഷറർ സിസ്റ്റർ റാണി തോമസ്. പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ഈ മൈക്കിലൂടെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നെങ്കിലും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് പ്രിയപ്പെട്ടവരുടെ മേൽ നിങ്ങളുടെ കരങ്ങൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ അവരെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ കോൺഗ്രിഗേഷൻ ഒരുമിച്ച് ഈ ദൈവമക്കളെ 2014 ഈ പ്രവർത്തനത്തിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും ദൈവിക ജ്ഞാനവും ദൈവിക അഭിഷേകവും കർത്താവിൻ്റെ മക്കളുടെ മേൽ ദൈവം നൽകി കൊടുക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്. അങ്ങയുടെ പ്രവർത്തനത്തിനായി അതത് സമയങ്ങളിൽ അങ്ങ് തിരഞ്ഞെടുക്കപ്പെടുന്ന അങ്ങയുടെ മക്കൾക്കായി, ദാസന്മാർക്കായി, ദാസിമാർക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയ്ക്ക് മഹത്വമർപ്പിക്കുന്നു. ഈ ഹ്യൂസ്റ്റൺ പെന്റിക്കോസ്റ്റൽ ഫെലോഷിപ്പിനും ഇതിന്റെ യൂത്ത് വിംഗിനും വിമൻസ് മിനിസ്ട്രി വിംഗിനും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ നേതൃത്വം കൊടുത്ത ദൈവമക്കളെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരിലൂടെ ചെയ്ത പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. എന്നാൽ 2014 പ്രവർത്തനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രം. ഇതിന്റെ പ്രസിഡന്റിനായി, സെക്രട്ടറിക്കായി, ട്രഷററിനായി, വൈസ് പ്രസിഡന്റിനായി, മറ്റ് ഓഫീഷ്യൽസിനായി, കൗൺസിൽ മെമ്പേഴ്സിനായി, എല്ലാവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിമൻസ് മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ദാസിമാർക്കായി സ്തോത്രം. എച്ച് വൈ പി എമ്മിന്റെ മീറ്റിംഗ് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും തൃക്കരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ വർഷം അങ്ങയുടെ വരവ് താമസമെങ്കിൽ അങ്ങയുടെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടതിന് ഈ സിറ്റിയിലുള്ള ദൈവമക്കളുടെ ഐക്യതയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, ഒരുമിച്ച് അങ്ങയുടെ രാജ്യത്തെ ഉയർത്തേണ്ടതിന് വേണ്ടി നേതൃത്വം കൊടുപ്പാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും സ്വർഗീയമായ വിശേഷമായ ജ്ഞാനവും അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകവും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകി കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തമായ കാഴ്ചപ്പാടോടെ, വ്യക്തമായ ലക്ഷ്യത്തോടെ അങ്ങയുടെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ, പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുവാൻ അങ്ങയുടെ ദാസീദാസന്മാരെ ദൈവം ഉപയോഗിച്ചാലും. ഇപ്പോൾ അങ്ങയുടെ രക്തത്താൽ, അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ദാസീദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് ഈ അങ്ങയുടെ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവരുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവാത്മാവിനായി, അങ്ങയുടെ അഭിഷേകത്തിനായി, ജ്ഞാനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ 2014 എച്ച് പി എഫിന്റെ അതിന്റെ കർത്താവ് പുത്രിയ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശേഷ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസീദാസന്മാർക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുമാറ. The officials of the PCNAC are here. I think
think it is more fitting for Pastor John Thomas, who is the Thanagasan Pastor John Thomas ana ee PC Nayakinte ivudunulla representative adekham thane oru vaakil avare parichayapaduthiki PC Nayakinte officials nadannu vanna avare അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതിനുശേഷം രണ്ട് വാക്ക് ഞാനും പറഞ്ഞ് അടുത്ത പ്രോഗ്രാംസ് നമുക്ക് പോകാം. കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് വലിയും മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് ഇതിൻ്റെ സ്ഥിതിയിൽ ഇവിടെ കൂടി ഒരുവാൻ ഒരിക്കുക വെളിപ്പെട്ട സമയത്തിനാൽ എൻ്റെ വിധേ സ്തുതിക്കുന്നു. 2014 32 നോർത്ത് അമേരിക്കൻ പെന്റിക്കോസ്റ്റൽ കോൺഫറൻസ് ഡിട്രോയിറ്റ് മിഷിഗനിൽ വെച്ച് നടക്കുകയാണ്. നമുക്കെല്ലാവരും അറിയുന്നതുപോലെ തന്നെ ജൂലൈ മാസം ഫസ്റ്റ് വീക്കെൻഡിലാണ് മീറ്റിംഗ് നടക്കുന്നത്. അതിലെ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ രണ്ട് പേര് രാത്രിയിൽ നമ്മോടൊപ്പം ഇവിടെയുണ്ട്. അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബ്രദർ ജോമാൻ ഗീവർഗീസ് ഫ്രം ന്യൂയോർക്ക്, ആസ് വെൽ ആസ് ബ്രദർ പി സി വർഗീസ് പി ജി വർഗീസ് ഫ്രം ഒക്കളഹോമ. പ്രിയപ്പെട്ടവർ രണ്ടും വളരെയധികം അധ്വാനിച്ച് ഈ കോൺഫറൻസ് വളരെ സക്സസ് ആക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഇന്ന് സന്ധ്യയിൽ നമ്മൾ 4:30 ഇവിടെ വെച്ച് ഡിസൈനാക്കിൽ ഒരു പ്രൊമോഷണൽ മീറ്റിംഗ് നടന്നു. കടന്നതിനെ സംബന്ധിച്ച് എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് ആ കോൺഫറൻസിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും എല്ലാവരും കഴിയുന്നത്ര കടന്നുപോയി അത് സഹകരിക്കണം, അത് സക്സസ്ഫുൾ ആക്കി തീർക്കണം എന്ന് ഓർപ്പിക്കുന്നു. തുടർന്ന് Adavidasan, Brother Joman Kivurgis, will come forward and share a few thoughts. Sagala Magathathinam, Sagala Pukarchikyam Karana Vodhinaya, Karthava Yeshu Christuvinda Namathil, Enda Sneha Vandhanathe, Jnanadhimaya Rishu Vindhu. Ivedi, Adhishashanam Bhagikinna Karthavindi Viliridasan, റവറൻഡ് എബ്രഹാം ചാക്കോ, ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന എന്നെ ചെറുപ്രായം മുതൽ എൻ്റെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന കർത്താവിൻ്റെ വിലയേറിയദാസൻ റവറൻഡ് ഡോക്ടർ കെ സി ചാക്കോ, അതുപോലെ തന്നെ ഇന്നത്തെ ഗസ്റ്റ് സ്പീക്കറായിട്ട് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോഷുവ സാറിനോടൊപ്പം മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് എന്നെ ഈ വേദിയിൽ നിർത്തുവാൻ എന്നെ ട്രെയിൻ ചെയ്ത എൻ്റെ പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്, കർത്താവിൻ്റെ വിരുദ്ധദാസൻ തോമസ് എബ്രഹാം പാസ്റ്ററോട് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനൊരു സന്ദർഭം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ പരിചയമുള്ള, എന്നെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന അനേക പ്രിയപ്പെട്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നടന്ന പ്രൊമോഷണൽ മീറ്റിങ്ങിൽ ഞാൻ പലരുടെയും പേരുകൾ എടുത്തു പറഞ്ഞു. വീണ്ടും ഞാനത് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ എല്ലാവരെയും ഈ അടുത്ത് നടക്കുവാൻ പോകുന്ന ജൂലൈ മാസം 3 മുതൽ 6 മുതൽ 6 വരെ നടക്കുവാൻ പോകുന്ന പി സി നാക്കിലേക്ക് നിന്നെ ക്ഷണിക്കുവാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അനുഗ്രഹീതരായ ദൈവദാസന്മാർ, കർത്താവ് ഈ വർഷം പി സി നാക്കിന് വചനം ശുശ്രൂഷിക്കുവാൻ, വചനം സംസാരിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 45,000 മെമ്പേഴ്സുള്ള ഒരു ചർച്ചിലെ പാസ്റ്ററാണ് ടോമി ബെർണറ്റ്. അദ്ദേഹത്തെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ടി ഡി ബാബു, ഐ പി സിയിലെ ഒരു സീനിയർ പാസ്റ്ററാണ് അദ്ദേഹം. അനേക പ്രാവശ്യം ഈ രാജ്യത്തേക്ക് കടന്നു വരുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടും കടന്നു വരുവാൻ സാധിച്ചില്ല. എന്നാൽ ഈ പ്രാവശ്യം അദ്ദേഹത്തിന് ഞങ്ങൾ പേപ്പർ കൊടുത്തു, വിസ കിട്ടി. അദ്ദേഹവും പി സി നാക്ക് കോൺഫറൻസിന് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ആയിരിക്കും ഈ രാജ്യത്തെ ആദ്യത്തെ മീറ്റിംഗ് ആയിരിക്കും പി സി നാക്ക് എന്ന് പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഡോക്ടർ മുരളി ജോ കുര്യൻ, അതുപോലെ തന്നെ ഞങ്ങൾ ഈ എല്ലാ ചർച്ച് ലീഡേഴ്സിനും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഐ പി സിയിൽ നിന്നും ഐ പി സി പ്രസിഡൻ്റ് കർത്താവിൻ്റെ വിലയേറിയദാസൻ ജേക്കബ് ജോൺ കടന്നു വരുന്നുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് പി എസ് ഫിലിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡിൽ നിന്നും പി ജെ ജെയിംസ് വരുന്നുണ്ട്. ഷാരോണിൽ നിന്നും തോമസ് ജോൺ വരുന്നുണ്ട്.
ഇവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഷം യൂത്തിന് വേണ്ടി ഞങ്ങൾ ഇപ്പോഴത്തെ തലമുറയിൽ വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് നെയ്തൻ മോറിസ്. നിങ്ങൾ യൂട്യൂബിൽ അദ്ദേഹത്തെക്കുറിച്ച് സെർച്ച് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് നിങ്ങൾക്ക് അധികമായി പഠിക്കുവാനും കാണുവാനും കഴിയും. ആ ദൈവദാസനെ കർത്താവ് ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വി ആർ ആൾസോ പ്ലാനിങ് ടു ബ്രിങ് വൺ ഓഫ് ദ ഫേമസ് സിംഗർ ഫ്രം ദിസ് നേഷൻ. ഹെർ നെയിം ഈസ് കേറി ജോൺ. ഐ ഡോ നോ മെനി ഓഫ് യങ്സ്റ്റേഴ്സ് നോ ഹെർ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചബയിൽ സഭയിൽ ആരാധനയിൽ വർഷിപ്പ് പാടുന്ന പാട്ടുകൾ കേറി ജോബ് പാടിയ ഗാനങ്ങളാണ്. ഞങ്ങൾ ആ സഹോദരിയെ ഞങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 80% ഷീ ഈസ് എഗ്രി വിത്ത് അസ്. ദൈവം അനുവദിച്ച ആ സഹോദരിയും ആ കോൺഫറൻസ് കടന്നു വരും. അതുതന്നെ ഈ കോൺഫറൻസിൻ്റെ ഒരു വലിയൊരു ചാണകട്ടായി തീരുവാൻ ദൈവം പറഞ്ഞു മുതൽ കൊണ്ടാകും. ഈ വർഷത്തെ കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുമെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേക വ്യക്തികളുണ്ട്, പ്രാർത്ഥിക്കുന്ന അനേകം കൂട്ടങ്ങളുണ്ട്. ഇവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഫാമിലി കോൺഫറൻസ് ഉണ്ട്. ഈ പട്ടണത്തിൽ വെച്ചാണ് IPC ഫാമിലി കോൺഫറൻസ് നടക്കുന്നത്. ഇതിൻ്റെ അടുത്ത പട്ടണത്തിൽ വെച്ചാണ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഫാമിലി കോൺഫറൻസ് ഒക്കലഹോമയിൽ നടക്കുന്നു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ അറ്റ്ലാന്റയിൽ നടക്കുന്നു. അങ്ങനെ ഫാമിലി കോൺഫറൻസ് എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു മകൾ സമ്മേളനമാണ് PC NAC എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള ദൈവമക്കള് നിങ്ങൾ ഞങ്ങളെ ഈ വർഷം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഈ വിഷയത്തിൽ ഈ കോൺഫറൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ സഹകരിക്കണം. ദൈവദാസന്മാർ നിങ്ങളുടെ ചർച്ചിൽ ഈ കോൺഫറൻസിനെ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഈ വർഷത്തെ തീമെന്ന് പറയുന്നത് വിലാപങ്ങളുടെ പുസ്തകം 5:21 റിസ്റ്റോർ അസ് എഗെയിൻ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇപ്രകാരം ഒരു തീം സോങ് എഴുതി. പണ്ടത്തെ പോലെയുള്ളൊരു നല്ല കാലം വീണ്ടും നീ ഞങ്ങളിൽ വരുത്തിയിടണേ. ക്രിസ്തുവിൻ ഉത്തമ സാക്ഷിയായി നിൽക്കുവാൻ സത്യത്തിൻ പാതയിൽ നടത്തണമേ. മടക്കി വരുത്തു നീ ഞങ്ങളെ നിങ്ങളിലേക്ക് നാഥ. ഒരുക്കിയെടുക്കൂ നീ വീണ്ടും നീ നാമ മഹത്വത്തിനായി. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിക്കണം. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടില്ലെന്ന് ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിന്നിൽ നിന്നുമേറെ ഞങ്ങൾ അകന്നു പോയി, നിൻ പാത വിട്ടു ഞങ്ങൾ ദൂരത്തായി. എങ്കിലും നിൻ സ്നേഹം ഞങ്ങളെ തേടി വന്നതോർത്ത് നിൻ നാമത്തെ സ്തുതിച്ചിരുന്ന് മടക്കി വരുത്തും. പണ്ടത്തെ പോലെയുള്ളൊരു നല്ല കാലം ഈ കോൺഫറൻസ് ഞങ്ങൾക്ക് വരുത്തണമേ. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ കോൺഫറൻസിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ കോൺഫറൻസ് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ സഹകരിക്കണം. തുടർന്നുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ നാഷണൽ ട്രഷറർ ബ്രദർ PG Verghese നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും. ഈ ഇന്നത്തെ ഇവിടുത്തെ പ്രൊമോഷൻ മീറ്റിംഗ് നല്ല അനുഗ്രഹമായി തീരുമാന സ്വർഗം അവിടെ ഇടവരുത്തി. ഈ സ്റ്റേറ്റിലെ റെപ്രസെൻറ്റേറ്റീവ് കർത്താവിൻ്റെ വിലയേറിയദാസൻ ജോൺ തോമസ് ആണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചത്. അദ്ദേഹത്തോട് നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഈ സമയത്ത് ഇത്രയും സമയം ഒരുക്കി തന്ന ഈ HPF സംഘാടകരോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കു മാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനങ്ങൾ 133:1, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. ഹൂസ്റ്റൺ പട്ടണത്തിലുള്ള ദൈവമക്കൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ഇപ്രകാരമുള്ള ഈ ഐക്യ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനും ഇതിൻ്റെ ഒരു ഭാഗമായി തീരുവാനും ഇത് കണ്ട് അനുഭവിപ്പാനും ദൈവം തന്ന അവസരത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹൂസ്റ്റൺ പട്ടണത്തിലുള്ള ദൈവമകളെല്ലാം ഒന്നിച്ച് കൂടുമ്പോൾ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ ഇവിടെ കർത്താവിൻ്റെ ദാസം ഓർപ്പിച്ചു 14 സഭകളുടെ പാസ്റ്റർമാരും ഇവിടെ ഉണ്ട്, വിശ്വാസികളും ഉണ്ട്. തീർച്ചയായിട്ടും അമേരിക്കയിലുള്ള എല്ലാ പട്ടണങ്ങളിലുമുള്ള ദൈവമക്കൾ സഭാഭാഗ വ്യത്യാസമില്ലാതെ ഒന്നിച്ച് ഒരു കുട കീഴിൽ ഒരു റൂഫിൻ്റെ കീഴിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആത്മാവും സത്യത്തിനും ആരാധിക്കുന്ന ആ മഹത്വകരമായ ആ അനുഭവം, ആ ദിവസങ്ങൾ എത്ര ശ്രേഷ്ഠമായിരിക്കും. തീർച്ചയായിട്ടും PC NAC കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിസ്തരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഈ പട്ടണത്തിൽ തന്നെ PC NAC പല വർഷങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ഇന്നൻ്റാവുള്ള എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാം. ഒരിക്കൽ കൂടെ ഈ ഒരു മീറ്റിംഗിൽ കടന്നു വന്ന് നിങ്ങളെല്ലാം ക്ഷണിക്കുവാൻ കൂടിയാണ് ഞങ്ങൾ കടന്നു വന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഹൂസ്റ്റൺ പട്ടണത്തിലൊരു കോൺഫറൻസ് നടക്കുന്നുണ്ട്, IPC ഫാമിലി കോൺഫറൻസ് നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതറിയാം. എന്നാലും PC NAC കാര്യം മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുകയും കടന്നു വരികയും ചെയ്യണം. ആ കാര്യം ഓർപ്പിക്കുന്നു.
വളരെ ദീർഘവർഷം ഈ മീറ്റിംഗിന്റെ ചെയർമാനായിട്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഏബ്രഹാം ചാക്കോ, അതുപോലെ തന്നെ പാസ്റ്റർ ഇതിന്റെ ഈ ഇവിടുത്തെ അസോസിയേഷന്റെ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ കെ സി ചാക്കോ, പാസ്റ്റർ ഷാജി ദാനിയൽ, ഇവിടുത്തെ ഉള്ള എല്ലാ പൊതുപ്രവർത്തനത്തിനും എല്ലാ നല്ല കാര്യത്തിനും താങ്ങ് കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ ബ്രദർ ജോയ് തുമ്പമൻ, അതുപോലെ തന്നെ കിഴിയൻ ബ്രദർ ജോസഫ് കിഴിയൻ, പാസ്റ്റർ സണ്ണി താഴാമ്പള്, അതുപോലെ തന്നെ പി സി നാഗൻ ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ്, അല്ലെല്ലാം ഉപരിയായിട്ട് ഇന്നത്തെ ഈ മീറ്റിംഗിൽ ശുശ്രൂഷിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഡോക്ടർ ഡി ജോഷു അവർകൾ, 80s ആരംഭത്തിൽ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ ഒന്നിച്ച് ഐ സി പി എഫിനുള്ള ബന്ധത്തിൽ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. അന്നു തൊട്ട് ഇന്നുവരെയും ആ സ്നേഹബന്ധങ്ങൾ കാക്കുവാൻ രേഖ തീർത്തു. തീർച്ചയായിട്ടും അനേക കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ വിലപ്പെട്ട സമയം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പി സി നാക്കിന് വളരെയധികം ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്, നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്യണം. ഈ മാസം അവസാനം April 30th പ്രീ രജിസ്ട്രേഷൻ ഡെഡ്ലൈൻ. നിങ്ങൾ കുറേ രജിസ്ട്രേഷൻ ഫോം ഞാൻ പുറകിൽ വെച്ചിട്ടുണ്ട്, നിങ്ങളത് എടുത്തോണ്ട് പോകണം. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഈ മാസത്തിനുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ റേറ്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ആ ഹോട്ടലുകാരെ നിങ്ങൾ റേറ്റ് കൂട്ടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുങ്ങൾ സഹകരിക്കുക. 6 വിധത്തിലുള്ള സ്പോൺസർഷിപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് എടുക്കാൻ പര്യാപ്തം എന്ന് തോന്നുന്നത് നിങ്ങളത് എടുക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇൻ കേസ് ഏതെങ്കിലും കാരണവശാലത്ത് വരാൻ കഴിയുകയില്ല എങ്കിൽ കൺസിഡർ മേക്കിംഗ് എൻ ഓൺ ടൈം കോൺട്രിബ്യൂഷൻ ഡൊണേഷൻ ടു ദ പി സി എൻ എ കെ എക്സ്പെൻസസ്. തീർച്ചയായിട്ടും ദൈവത്തിലുള്ള പ്രാർത്ഥന വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങൾ 32nd നടക്കുന്ന പെന്തക്കോസ്റ്റ് കോൺഫറൻസിൻ്റെ ലാൻസിംഗ് നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ കടന്നിരുവ ഇത്രയും സമയം അനുവദിച്ചു തന്ന ഈ മീറ്റിങ്ങിൻ്റെ ഭാരവാഹികളോട് ദേവദാസന്മാരുള്ള പ്രത്യേകമായ നന്ദി. അതുപോലെ തന്നെ പ്രൊമോഷൻ മീറ്റിങ്ങിൽ പലരും കടന്നു വന്നു, നിങ്ങൾക്കെല്ലാമുള്ള പ്രത്യേകമായ നന്ദി. ഇവിടുത്തെ റെപ്രസെൻറ്റേറ്റ് ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ തോമസ് എൻ്റെ ബാല്യകാല സുഹൃത്താണ്. അദ്ദേഹത്തിനോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രത്യേകം ഈ അവസരം അനുവദിച്ചതിനായി നന്ദി. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ രജിസ്ട്രേഷൻ്റെ ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഫോം വേണമെങ്കിൽ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഡെട്രോയിറ്റിനെ കഴിയുന്നവർ എല്ലാവരും കടന്നു പോകണം. ഐ പി സി ഫാമിലി കോൺവെൻഷന് വരികയും ചെയ്യണം. ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ ദൂരമായതുകൊണ്ടും ഇവിടെ വരിക എന്ന് പറഞ്ഞത് അടുത്തായതുകൊണ്ടുമാണ്. അവിടെ പോയിട്ട് എല്ലാവരും മടങ്ങി വന്ന് ഐ പി സി ഫാമിലി കോൺഫറൻസ് ഈ കർത്താവിൻ്റെ ദാസന്മാരെ വളരെ അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാരെ അവിടെയും ശുശ്രൂഷിക്കുന്നു. ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അവിടെ കടന്നു കഴിഞ്ഞാൽ IPCFamilyConference.org എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. അനുഗ്രഹീതരായ കർത്താവിൻ്റെ ദാസന്മാരെ അവിടെ ശുശ്രൂഷിക്കുന്നു. ഈ കോൺഫറൻസിനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആ പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ പാസ്റ്റർ ജോയ് ഏബ്രഹാം മുമ്പോട്ട് കടന്നു വന്ന് 2 മിനിറ്റ് ഗ്രീറ്റിംഗ്സ് അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം HPF കോയർ കടന്നു വന്ന് പാടും. എന്നാൽ സ്തോത്രാഴ്ച എടുക്കുകയുണ്ട്. എരിയാസ് ചാക്കോ സ്തോത്രാഴ്ചക്കുള്ള ഒരു വാക്ക് പറയുകയും ചെയ്യുന്നതായിരിക്കും. ഈ രാത്രി ഈ ഫെലോഷിപ്പിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനെൻ്റെ സ്നേഹ വന്ദനമറിയിക്കുന്നു. ഞാൻ ചെയ്യുന്ന കാര്യം 2 മിനിറ്റ് പോലും വേണ്ട. ആശംസ അറിയിക്കാനായിട്ട് ഈ ഫെലോഷിപ്പിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ഇതിൻ്റെ പ്രവർത്തനങ്ങളിന്മേൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ 2014 HCF പല ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. ഈ 14 സഭകൾ കൂടി എന്തെങ്കിലും കുറച്ചുകൂടെ മെച്ചമായ ചാരിറ്റി വർക്ക് ചെയ്യുവാനായിട്ട് ഇന്നൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതിനാൽ ഈ 2014 ആദ്യത്തെ പ്രാവശ്യം നടക്കുന്ന ഈ മീറ്റിങ്ങിൽ നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കുകയും ഒരാൾ കുറഞ്ഞതെങ്കിലും ഒരു $10 ഇട്ട് കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് ഒരു ഭവനം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ മറ്റോ ഇതര പ്രവർത്തനങ്ങൾ വേണ്ടി ഉപയോഗിക്കാം. എന്നെക്കാളും വളരെ നന്നായിട്ട് ഈ
സ്തോത്രാഴ്ച പറഞ്ഞ പാഷ് കേസി ചാക്കോ ആണ്. എന്നാൽ എന്നെ അത് ഏൽപ്പിച്ചു ആത്മാവനത്തെ വേണ്ട സഹകരിക്കും. താങ്ക് യു. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഈ കല്ലുകൾ അറിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. പാടുന്നപ്പോഴും ഓഫീസിക്ക് വേണ്ടിയല്ല, പാടുന്നപ്പോഴും ദൈവത്തെ മാറ്റപ്പെടുത്തുവാനാണ്. ഉത്തരാമരശിലെങ്കിൽ എത്തും കാലം ഓർക്കുമ്പോൾ ഇത്രയും ഖേദമില്ല, പാടുന്നത് പോലെ തന്നെ അതെല്ലാം മാറിപ്പോകും. അതുകൊണ്ട് നമുക്കെല്ലാം കൂടെ ഒന്നുകൂടെ എഴുന്നേറ്റ്, എത്ര നേരം നിൽക്കുകയാണ്, എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് നമുക്ക് ആരാധിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്താം. ഇത്രയും ഖേദമില്ല.
എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടമായ നിങ്ങളുടെ സ്വർഗത്തിലെ അൻപുള്ള പിതാവേ, മനോഹരമായി നല്ല രാത്രിക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ തിരുമുഖം അടികളുടെ മേൽ പ്രകാശിപ്പിച്ച് അവിടുത്തെ അടികളെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദിയോടെ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഞങ്ങൾ കർത്താവേ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹവും ഞങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കുന്ന അവിടുത്തെ നന്മയും ഓർക്കുമ്പോൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഏതുമില്ല എന്നാണ് ഞങ്ങൾ അറിയുന്നു. എങ്കിൽ കർത്താവേ ഇന്ന് അവിടുത്തെ സന്നിധി അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടുകൾ സ്വീകരിച്ച് കർത്താവേ അവിടുന്ന് അടികൾ പ്രസാദിച്ച് ഓരോരുത്തർക്കും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതങ്ങയുടെ നാമമഹിമയ്ക്കായി ഉപയോഗിക്കാൻ സഹായിക്കണമേ. ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. ഈ വർഷത്തെ അതിയുടന്തമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുവാൻ, അനേകരുടെ അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അങ്ങയുടെ മാറ്റമില്ലാത്ത വൈറസ് ശുശ്രൂഷിപ്പാൻ പോകുന്ന അവിടുത്തെ വിലപ്പെട്ട ദാസനായി നന്ദിയോട് സ്തോത്രം. കർത്താവേങ്ങളുടെ ബലമുള്ള ഭുജങ്ങളിൽ അവിടുന്ന് രാത്രി ശക്തിയോടെ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിയുടന്തം തിരുസാന്നിധ്യം കൂടെയിരിക്കണം. എല്ലാ മഹത്വം തിരുമേനിയുടെ പാദപീഠത്തിനർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ദയവായി എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നാട്ട്. കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ഒരു ചെറിയ ഒന്ന് രണ്ട് പ്രോഗ്രാമുകളുണ്ട്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഞാൻ എഴുതുകയുള്ളൂ. സിസ്റ്റർ മോളി ജോൺ എഴുതിയ ഒരു ബുക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. അത് എച്ച് പി എഫിൻ്റെ ഭാരവാഹികൾ നിർവഹിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി സിസ്റ്റർ മോളി ജോണിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. അതിനുശേഷം എച്ച് പി എഫിൻ്റെ സെക്രട്ടറി ആയി സന്വേഷിക്കുന്ന ജോസഫ് കുര്യൻ അവരുടെ വാക്കുകൾ അനൗൺസ്മെൻറ്റും താങ്ക്സും അറിയിക്കും. തുടർന്നകത്താണ് വരുന്നത്. നമുക്ക് കേൾക്കാം. ദൈവം നിമിഷം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ എബ്രഹാം ചാക്കോ, എച്ച് പി എഫിൻ്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ കെ സി ചോക്കോ, എച്ച് പി എഫിൻ്റെ മറ്റു എല്ലാ ഭാരവാഹികളും, ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ സന്ധ്യാവേളയിൽ എന്നെ ഇവിടെ നിർത്തുവാൻ യോഗ്യതയുള്ളവളാക്കി തീർത്തത് എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ്. അത് എന്നെ യോഗ്യത ഉള്ളതാക്കി തീർത്ത എൻ്റെ കർത്താവിന് സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. പ്രേഷിത പ്രകാശം എന്ന് പറയുന്ന ഈ പുസ്തകം ചമയ്ക്കുവാൻ കാരണമാക്കിയ അതിൻ്റെ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ അവസരം നന്നായ എസ് പി എഫിൻ്റെ ഭാരവാഹികളായ ദൈവദാസന്മാർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ പ്രേഷിത വേലയിൽ കർത്താവ് നടത്തിയതായ അനേക വഴികളുണ്ട്. വിശ്വാസത്തിൻ്റെ ജീവിതമുണ്ട്. ആ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് രചിച്ച ഈ പുസ്തകം അനേക ദൈവമക്കൾക്ക് വിശ്വാസത്തിൽ കരുത്തും പ്രത്യാശയും വർദ്ധിപ്പിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മാത്രമല്ല അതിന് കാരണമാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. അനുവാചകർക്ക്, ഇത് വായിക്കുന്നവർക്ക് വിശ്വാസത്തിൽ കരുത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുവാൻ ഒരു കോപ്പി കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ കെ സി ചാക്കോയ്ക്ക് കൊടുത്തുകൊണ്ട് പാസ്റ്റർ ഷാജി പാസ്റ്റർ ഇത് ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുവാനായിട്ട് കർത്താവിൻ്റെ ദാസനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഏകദേശം 55 വർഷങ്ങളോളം വിവിധ പാസ്റ്റേജുകളിൽ പാർത്ത്, ഫെയ്ത്ത് ഹോമുകളിൽ പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദേവദാസിൻ്റെയും ദാസിൻ്റെയും മകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ
വിശ്വാസ വേലയുടെയും ഫെയ്ത്ത് ഹോമുകളിൽ പാർത്ത് പാസ്മേജുകളിൽ പാർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ചുട്ടുകൊള്ളുന്ന അനുഭവങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവ് ചെറുപ്രായത്തിൽ തന്നെ കർത്താവ് അവസരങ്ങളെ നൽകി തന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രിയ കർത്താവിൻ്റെ ദാസും പാസ്റ്റർ രാജു ജോണും കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മോളി ജോൺ പ്രിയപ്പെട്ടവർ കുടുംബമായി എൻ്റെ മാതാപിതാക്കൾ പ്രവർത്തിച്ചതുപോലെ തന്നെ നാട്ടിൽ വിവിധ പാസ്മേജുകളിൽ പാർത്ത് കർത്താവിൻ്റെ മുഖത്തുമുതിരി വേല ചെയ്യുവാൻ ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റുകളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് അവസരം കൊടുത്തു. ആ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വരും തലമുറയ്ക്ക് അത് പ്രചോദനമാകത്തക്ക നിലയിൽ കർത്താവിൻ്റെ വേലയിൽ ധൈര്യമാകത്തക്ക നിലയിൽ തൻ്റെ അനുഭവങ്ങൾ എഴുതുവാൻ കർത്താവ് കൊടുത്ത കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ദൈവരാജ്യ മഹത്വത്തിന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന സുവിശേഷകർക്കും വിശ്വാസികൾക്കും യുവാക്കന്മാർക്ക് യുവതികൾക്ക് എല്ലാവർക്കും ദൈവരാജ്യ മഹത്വത്തിൻ്റെ വ്യാപ്തിക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തുകൊള്ളുന്നു. പ്രേക്ഷിത പ്രകാശം, മിസ്സിസ് മോളി രാജു കുഴിക്കാലയുടെ പ്രേക്ഷിത വേലയിലെ അനുഭവങ്ങൾ എന്ന ഈ പുസ്തകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവിടെ പ്രകാശനം ചെയ്യുന്നു. ഒരു വാക്ക് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ദാസിനെയും പാസ്റ്റർ രാജു ജോണിനെയും സിസ്റ്റർ മോളി രാജുവിനെയും അവരെ കുടുംബമായിട്ട് ദൈവം അങ്ങയുടെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ച എല്ലാ വിധങ്ങൾക്കായും സ്തോത്രം. കഷ്ടതയുടെയും വേദനയുടെയും തീച്ചുളകളുടെ അനുഭവങ്ങളെ വിശ്വാസത്തിൽ അവരെ നിലനിർത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ അനുഭവങ്ങൾ ഈ ഒരു പുസ്തകത്തിലാക്കി എഴുതിയിരിക്കുമ്പോൾ അത് വരും തലമുറയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ദൈവസഭയ്ക്ക് കർത്താവിൻ്റെ ശക്തി പകരുന്ന ഒരു മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സ്വർഗം ഈ പുസ്തകം കർത്താവ് വായിക്കുന്ന പ്രിയപ്പെട്ടവരുടെയും ഇതിൽ ഇടപെടുന്ന ഇതിലെ ആശയങ്ങൾ ഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സിസ്റ്റർ മോളി രാജുവിനെയും പാസ്റ്റർ ജോൺ രാജു ജോൺ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഒരു പുസ്തകം എഴുതുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾ കത്ത് എഴുതിയിട്ട് എത്ര നാളുകളായി? അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. ഞാനൊരു കൊച്ചു ബുക്ക് എഴുതി, അത് 94 പേജേ ഉള്ളൂ. അതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അത് ഞാനിവിടെ എങ്ങും ആർക്കും കൊടുത്തിട്ടില്ല. എന്റെ കയ്യിലുണ്ട്, ഞങ്ങൾ ഇന്ന് കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോ ഈ പ്രിയ സഹോദരി ഇത്രയും സമയമെടുത്ത് ത്യാഗം ചെയ്ത് എഴുതിയ ഈ പുസ്തകം ദൈവനാമ മഹത്വത്തിനും തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തത് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് ഇനിയും ബുക്കുകൾ എഴുതുവാൻ ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രയും ദൈവം നമുക്ക് ഒരുമിച്ച് ഈ ആദ്യത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ദൈവം നമുക്ക് തന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷം എല്ലാ പാസ്റ്റേഴ്സും ദൈവദാസന്മാരും കടന്നു വന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങളോട് നന്ദി പറയുന്നു. 1998 HPF എന്ന പേരിൽ നമ്മളിവിടെ ഒരു ന്യൂ ഓർഗനൈസേഷൻ തുടങ്ങിയത്. അന്ന് പാഷ ബി എം അബ്രഹാം അതിൻ്റെ കൺവീനറും ഞാൻ എൻ്റെ സെക്രട്ടറിയുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 16 ശേഷമാണ് ഇങ്ങനെ വീണ്ടും ദൈവം ഇങ്ങനൊരു അവസരം തന്നത്. ഇത്രത്തോളം HPFനെ നിലനിർത്തിയ ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിങ്ങളിതിനെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് പകൽക്കാലം ഞാൻ പെട്ടെന്ന് എൻ്റെ അനൗൺസ്മെൻറ്റുകളോ പറയട്ടെ. കടന്നു വന്ന ദൈവദാസൻ പാസ്റ്റർ ബി ജോഷുവായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് ഇപ്പോഴത്തെ കർത്താവിൻ്റെ ദാസനെ നമുക്ക് ഈ ഇന്നത്തെ മീറ്റിംഗിൽ കിട്ടി. HPFന്റെ നാമത്തിൽ ഞങ്ങൾ പാസ്റ്ററോട് നന്ദി പറയുന്നു. ഇന്ന് മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന ഡോക്ടർ എബ്രഹാം ചാക്കോയി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ഇത്തോളം മീറ്റിംഗ് നടത്തുവാൻ കർത്താവിൻ്റെ ദാസനെ സഹായിച്ചു. HPFന്റെ പേരിൽ നന്ദി പറയുന്നു. 2-3 മീറ്റിങ്ങുകൾ നമ്മൾ ക്രമീകരിച്ചത് പെട്ടെന്ന് അതിൻ്റെ ഡേറ്റ്സ് പറയാം. കുറേ നിങ്ങളെ പാസ്റ്റേഴ്സ് അറിയിക്കുന്നതായിരിക്കും, ഞാൻ അവർക്ക് ഡേറ്റേഴ്സ് കൊടുക്കുന്നതായിരിക്കും. June 14 നാഷണൽ പ്രെയർ ഡേ ആയിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. 10 മുതൽ 1 വരെ ഹ്യൂസ്റ്റൺ ഫുൾ ഗോസ്ബൽ ചർച്ച് ഓഫ് ഗോഡിൽ വെച്ചായിരിക്കും നാഷണൽ പ്രെയർ ഡേ. സഹോദരന്മാരും സഹോദരിമാർക്കും എല്ലാവർക്കും കടന്നു വരാം. പാസ്റ്റർ മാത്യു ഫിലിപ്പാണ് അവിടുത്തെ പാസ്റ്റർ. June 21 നമ്മുടെ അടുത്ത HPF മീറ്റിംഗ് ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് ഹ്യൂസ്റ്റൺ വെച്ച് നടക്കുന്നതായിരിക്കും.
September 6th ഒരു മാരിയേജ് സെമിനാർ 10 to 1 അതിന് ലൊക്കേഷനും ഡീറ്റെയിൽസ് പിന്നെ പുറകിൽ അറിയിക്കുന്നതായിരിക്കും. രണ്ട് മൂന്ന് കൺവെൻഷൻ നോട്ടീസ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഗോസ്പൽ മീറ്റിംഗ് May 9, 2014 യുണൈറ്റഡ് ക്രിസ്ത്യൻ ചർച്ച്. ഗോസ്പൽ മീറ്റിംഗ് ആൻഡ് ബൈബിൾ സ്റ്റഡി May 9 യുണൈറ്റഡ് ക്രിസ്ത്യൻ ചർച്ച് ഓഫ് ഹ്യൂസ്റ്റൺ. പാസ്റ്റർ ദീപൻ ചെറിയാൻ വിൽ ബി ദ സ്പീക്കർ. ഡീറ്റെയിൽസ് പുറകെ അറിയിക്കുന്നതായിരിക്കും. പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് വായിച്ചു വിടുകയാണ്. മറ്റൊന്ന് ഒരു മീറ്റിംഗ് ഫാസ്റ്റിംഗ് പ്രയർ 2014 സെയിൻറ് തോമസ് കാത്തലിക് ചർച്ച് August 3 to 9 പ്രസംഗർ പാസ്റ്റർ കെ ജോയി, കെ ജെ തോമസ് ഇന്ത്യ, ബാബു ചെറിയാൻ, ഡോക്ടർ അലക്സ് കോശി. കൂടുതൽ വിവരങ്ങൾക്ക് പി കെ തോമസിനെ കോണ്ടാക്ട് ചെയ്യാം. പി സി എയുടെ മെഡിക്കൽ ക്യാമ്പും സെമിനാറും എഡ്വിൻ എൻ സി എൽ ഇ എക്സ് റിവ്യൂ സെൻ്ററിൽ വെച്ച് നടക്കുന്നു. ഡേറ്റ് April 19 നെക്സ്റ്റ് സാറ്റർഡേ ആണ്. 10 to 12 സ്റ്റാഫോർഡിൻ്റെ ഫ്ലയർ പുറകിൽ ഇരിപ്പുണ്ട്. ഫ്രീ പ്രിസ്ക്രിപ്ഷൻ ഗ്ലാസ്സസ് വിൽ ബി ഗിവൺ. പി സി എയുടെ പുതിയ ഭാരവാഹികളെ അന്ന് തിരഞ്ഞെടുക്കുന്ന ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് സണ്ണി പാസ്റ്റർ സണ്ണി താഴെപ്പള്ളം, ബ്രദർ ജോയ് കുംഭനെ കോണ്ടാക്ട് ചെയ്യാം. എച്ച് പി എഫിൻ്റെ ഒരു ചാരിറ്റി വർക്ക്സ് ഇന്ന് ആരംഭിച്ചു. നമ്മളിന്ന് തീരുമാനമെടുത്തു. ബ്രദർ സി ജി ദാനിയേൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് പി സി നാക് 2014 ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാൻസിംഗിൽ മിച്ചിഗണിൽ നടന്ന കോൺഫറൻസിൻ്റെ നാഷണൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു ഞാൻ. ഹ്യൂസ്റ്റണിൽ നിന്ന് അവിടുന്ന് ഒരു ബസ് പിടിച്ച് ആളുകളെ അവിടെ കൊണ്ടുപോയി. ഈ പ്രാവശ്യം ഞാൻ അവിടെ വന്നുകൊണ്ട് ഈ പ്രാവശ്യം വരാൻ പ്ലാനില്ല. എന്നാലും ഇവിടെ എല്ലാ ദൈവമക്കളും പോയി സഹകരിക്കണം. കർത്താവിൻ്റെ ദാസൻ ജോമോൻ ഗീവറീസ്, പി ജി വറീസുകളുടെ അനൗൺസ്മെൻ്റ് ഒക്കെ കേട്ടപ്പോൾ ഒരു 20% താല്പര്യം എനിക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഗ്യാരണ്ടി നല്ല സ്ഥലമാണ്. നിങ്ങളെല്ലാം പോയി കോൺഫറൻസിനെ സഹായിക്കും. ഞാൻ കോൺഫറൻസിൻ്റെ ഒരു വെൽവിഷറും അതിനുവേണ്ടി വളരെ ഹാർട്ട് ആൻഡ് സപ്പോർട്ടറുമാണ്. ഈ വർഷത്തെ കോൺഫറൻസ് വളരെ അനുഗ്രഹിക്കുന്ന രീതിയിൽ നടത്തുവാൻ ദൈവദാസന്മാരെ ദൈവം സഹായിക്കും. ഈ പട്ടണത്തിൽ നിന്ന് പി സി നായി 2015 അടുത്തായിട്ട് കലക്ട് ചെയ്തിരിക്കുന്നത് ചർച്ചസിൻ്റെ റൊട്ടേഷൻ അനുസരിച്ചാണ്. അത് മറന്നാഥ ചർച്ചിൽ നിന്നാണ്. ഇവാഞ്ചലിസ്റ്റ് ജോൺ ഐസക് വിൽ റെപ്രസെൻറ്റ് ദ സിറ്റി ഓഫ് ഹ്യൂസ്റ്റൺ ഫോർ 2015 പി സി നായ്ക്ക്. താങ്ക് യു വൺസ് അഗൈൻ. ഐ വോണ്ട് ടു താങ്ക് ദ ലോർഡ് ഫോർ ഹിസ് മേഴ്സി ആൻഡ് കൈൻഡ്നെസ് ലെറ്റ് അസ് സപ്പോർട്ട് ദ എച്ച് പി എഫ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. പ്രിയ ജോഷുവ സാറിനെ ഒരു പ്രത്യേക മുഖവരി ആവശ്യമില്ല. ഏറ്റവും നല്ല ചിന്ത എന്ന് പറയുന്നത് തന്നെക്കാളധികമായി താൻ സ്നേഹിക്കുന്ന കർത്താവിനെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലും ആ പ്രസംഗത്തിലും വരച്ചു കാട്ടിയിട്ടുണ്ട്. അതാണ് തന്നെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അഭിമാനമായി നമുക്ക് ചിന്തിക്കാനുള്ളത്. വംശനാശം വന്ന് വരുന്ന ചില സ്പീഷീസ് ഉണ്ട്, ആ കൂട്ടത്തിൽ വേണമെങ്കിൽ പെടുത്താം എന്ന് ഞാൻ പറയുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. കാരണം അദ്ദേഹത്തെപ്പോലെ കർത്താവിനെ ആഴമായി സ്നേഹിക്കുകയും നല്ല അനുഭവങ്ങളുള്ള കർത്താവിൻ്റെ ദാസന്മാരെ ദൈവസൃഷ്ടിക്കുന്നതും ഒരു മുതൽക്കൂട്ടാണ്. താൻ സ്നേഹിക്കുന്ന കർത്താവിനെ ഇന്ന് രാത്രി തൻ്റെ പ്രസംഗത്തിൽ കൂടി കേൾപ്പാനായി ദൈവം നമുക്ക് ഇടയാക്കുമാറാകട്ടെ. ഉന്നതമായ വിദ്യാഭ്യാസം ദൈവം തനിക്ക് അദ്ദേഹത്തിന് കൊടുക്കുകയും ഫാത്തിമ മാതാ കോളേജിലെ പ്രൊഫസറായി ശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയ അനുഭവങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യം കേട്ട് അതെൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് പലരും അറിയാം, പലർക്കും അറിയാം. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഡേവിഡ് ലിവിങ്സ്റ്റൺ, സി ടി സ്റ്റഡ്, ജിമ്മി ലേറ്റ്, ജോൺ പേറ്റൺ അങ്ങനെ തുടങ്ങി അനേക മിഷണറിമാരെ വായിച്ച് കുറിച്ച് വായിച്ച് നമ്മുടെ ഹൃദയം വളരെ സന്തോഷിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ തലമുറയിൽ ഇതുപോലുള്ള ആളുകൾ അധികം തന്നിട്ടുണ്ട്. നമ്മുടെ മധ്യത്തിലായിപ്പോയതുകൊണ്ട് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നുള്ളേ ഉള്ളൂ. ആ തരത്തിൽ കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസ ഇന്ന് രാത്രി ഇവിടെ ലഭിച്ചതിൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ 3 ദിവസം ഒരുമിച്ച് അദ്ദേഹം വരുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്നലെ വൈകിട്ടും ഇന്നത്തെ മീറ്റിങ്ങും നാളെ പകൽക്കാലമുള്ള മീറ്റിംഗ് രാവിലെയുള്ള സഭായോഗത്തിനും കൂടെ ഞങ്ങൾ ആഗ്രഹിച്ച് അങ്ങനെ തീരുമാനിച്ച് ക്രമീകരണം ചെയ്തതാണ്. നമ്മളൊക്കെ സ്നേഹിക്കുന്ന പ്രിയ പി യു ജോണിൻ്റെ ദേഹവിയോഗത്തുള്ള ബന്ധത്തിൽ ഇന്നലെ രാത്രി മീറ്റിംഗ് നടക്കാൻ കഴിയാതെ പോയി. എന്നാൽ അതിലും കൂടുതൽ ആ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അവരെ ചെന്ന് കാണുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുവാൻ ദൈവമക്കൾക്കിടയാക്കി. ഈ തരുണത്തിൽ ദൈവം ആ കുടുംബത്തെയും അവരുടെ മിഥുമുദ്രാതകളെ ഇവിടെയുള്ളവരെയും ഒക്കെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുകയും ആ കുടുംബാംഗങ്ങളെ കൃത്യമായി തുറന്ന് സഹായിക്കുകയും എന്ന് പ്രാർത്ഥിക്കുകയും ദൈവസ്ഥാനം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ തുറന്ന് മറ്റൊന്നും പറയാതെ തന്നെ കർത്താവിൻ്റെ ദാസനെ ബഹുമാനത്തോടും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടും കൂടെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ കടന്നു വന്ന ദൈവത്തിന് ശുശ്രൂഷിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അധ്യക്ഷനായിരുന്ന പാസ്റ്റർ എബ്രഹാം ജാക്കോബ്, എച്ച് പി എഫിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന
പാസ്റ്റർ കെ സി ചാക്കോ അവർ, കൂടാതെ വൈസ് പ്രസിഡന്റ് റഞ്ജൻ ചെറിയൻ, ജോസഫ് പ്രിയൻ, ട്രഷറർ സെക്രട്ടറിയായിരിക്കുന്ന ജോസഫ് പ്രിയൻ, ട്രഷറായിരിക്കുന്ന എലിയാസ് ചാക്കോ തുടങ്ങി എല്ലാ ബഹുമാന്യരായ ദൈവദാസന്മാർക്കും സ്നേഹവന്ദനം അർപ്പിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്, 14 ദൈവദാസന്മാർ ഇവിടെയുള്ള അവരെല്ലാവരും ഇന്നിവിടെ ഉണ്ട്. അതിൽ ഞാൻ വളരെ വളരെ സന്തോഷിക്കുന്നു. ഒരു വലിയ പദവിയായിട്ട് പ്രിവിലേജ് ആയിട്ട് കാണണം. ഒരു അതുപോലെ ഇരിക്കുന്ന അനേകരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. പ്രത്യേകിച്ച് സഹോദരന്മാരെ ഇതിൽ പത്രത്തോട് അറിയില്ല. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഒരു ട്രൂ പെന്റിക്കോസ്റ്റ് പേഴ്സൺ, ഒരു സത്യ ദൈവദാസൻ ഭൂമിയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിച്ചു. പെന്റിക്കോസ്റ്റ് ഫാസ്റ്റർ, ട്രൂ പെന്റിക്കോസ്റ്റ് ഫാസ്റ്റർ ഓർ എ മാൻ ഓഫ് ഗോഡ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഫോഴ്സ് ഓൺ ആണ്, ഭൂമിയിലെ ഏറ്റവും വലിയ ശക്തനായ വ്യക്തിയാണ്. അതുകൊണ്ട് പാസ്റ്റർമാരായ നമ്മൾ, അല്ലെങ്കിൽ ദൈവമക്കളാകുന്ന നമ്മൾ, നമ്മളെ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ് ഒരു പ്രധാനം. ഒരിക്കൽ സാധു സുന്ദര സിംഗ് പറഞ്ഞു, കേരളത്തിലെ ജനങ്ങൾ, വിശ്വാസികൾ പ്രത്യേകിച്ച്, ഉറങ്ങിക്കിടക്കുന്ന ഒരു സമൂഹമാണ്. നമ്മളെ കണ്ടെത്തണം. വി മസ്റ്റ് ഡിസ്കവർ അവേഴ്സ്. വി ആർ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ. പ്രൈസ് ദി ലോർഡ്. വി ആർ ഗ്രേറ്റ് പൊട്ടൻഷ്യൽ. സഹോദരിമാർ ഭയങ്കര സാധ്യതയുള്ളവരാണ്. HPFCനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസയും അപ്രിസിയേഷനും ഞാൻ നൽകിയാണ്. 1998 മുതൽ ഇത് പ്രവർത്തിക്കുന്നല്ലോ. ഇന്നും അത് സുദീർഘമായി മുന്നോട്ട് പോകുന്നു. 3 വർഷത്തിന് പോകുന്ന വന്നപ്പോൾ യാഥാർത്ഥ്യമാണോ ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ ഇതേ മീറ്റിങ്ങിൽ പ്രസംഗിച്ചു. നിങ്ങൾ ചിലർ ഓർക്കുന്നുണ്ടായിരിക്കും. ഇന്നും വിളിച്ചു എനിക്കെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ദൈവത്താൽ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് തുടങ്ങി വെച്ചവരെ ഓർത്ത് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം തുടങ്ങി വെക്കാനാണ് പാടം. തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഏത് കാര്യത്തിലും ആൾ പിന്നെ കൂടെ വരും. പക്ഷെ തുടങ്ങി വെക്കാൻ പാടം. ഏത് പ്രസ്ഥാനവും പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലനിർത്തി കൊണ്ടുപോകുന്നവരെ ഓർത്ത് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നാണ് ഐക്യത ഇല്ലായ്മ, ലാക്ക് ഓഫ് യൂണിറ്റി. അതിന് മനഃപൂർവ്വം തന്നെ നമ്മൾ ദൈവമായി ആശ്രയിച്ച് ഐക്യതയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. ഇത്രയും പേരെല്ലാ സഭയിൽ നിന്നുള്ള എനിക്ക് വാസ്തവ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. എല്ലാ സഭകളിലും 2-3 ദിവസമായി ഞാനിവിടെ ഉള്ളു. എല്ലാ സഭയിലൊന്നും പോകാനോ കാണാനോ ഒന്നും പറ്റത്തില്ല. എല്ലാവരെയും കാണാൻ സാധിച്ചെന്ന് പണ്ട് 1982 ഞാൻ വന്നപ്പോൾ എന്നെ വളരെയധികം കൈത്താങ്ങളൊക്കെ തന്ന പല പ്രിയ ദൈവദാസന്മാരോട് ഇരിപ്പുണ്ട്. അപ്പോൾ അവരെല്ലാം കാണാൻ സാധിക്കുന്നത് അതെ ICPയിലൂടെ തന്നെ വളർന്ന് ഉയർന്ന ചില ദൈവദാസന്മാരെ ഇവിടെയും കണ്ടു. അവരെല്ലാം ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇൻട്രഡക്ഷൻ കൂടുതൽ പറയുന്നില്ല. ദൈവം തന്ന ദൂതി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. HPFനെ ദൈവം വളർത്തട്ടെ, ഉയർത്തട്ടെ. അതെ, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ, ഐ ഹാവ് എ ഡ്രീം. അദ്ദേഹത്തിന് ചില സ്വപ്നങ്ങളുണ്ടായിരുന്നു, കുറേ എല്ലാം സാധിച്ചു ദൈവത്താൽ. എന്നപോലെ എനിക്കും ഡ്രീം ശ്രദ്ധയുണ്ട് ആത്മീയ ജീവിതത്തിൽ. അതൊരു ഡ്രീമാണ്, നമ്മൾ ഒന്നിച്ച് നീക്കണമെന്നാണ്. കുമ്മനാട് കൺവെൻഷനിൽ ഏ ജില്ലയും ചട്ടംകൂടിലെ ആളുകളൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ സ്വപ്നം കാണിയാണ്. വലിയ താമസമില്ല സംഭവിക്കും. ഇപ്പം തന്നെ സംഭവിച്ചു തുടങ്ങി. ചട്ടംകൂടിലെ കൺവെൻഷനെ ഞാൻ ഉണ്ടായിരുന്നു. അതെ, IPCയിലെയും ഏ ജിയിലെയും മറ്റ് പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. ഞാൻ തന്നെ യാത്രയോടെ എനിക്ക് 50 മിനിറ്റ് തന്നു. എനിക്ക് തന്നെ അറിഞ്ഞോട് എന്തുകൊണ്ട് തന്നു ഫ്രൈസറോട്. ഏ ജി പോലും സംഭവിക്കാത്ത കാര്യമാണ് ഫ്രൈസറോട്. അപ്പം ചിലതൊക്കെ സംഭവിക്കാൻ പോകും. നമ്മളൊന്ന് സന്തോഷമാണ്. ഒരു ഏജിക്കാരൻ IPC ഉമ്മനാട് കഴിക്കുന്നത് സന്തോഷമാണ്. കാരണം സ്വപ്നത്തിൽ നമ്മൾ ഒരുമിച്ചാണോ? അതെ, ഫ്രൈസറോട്. ഇനി അത്രയും പറഞ്ഞ് ഞാൻ വിളിയാണ്. യൂണിറ്റി ഇസ് ഗ്രേറ്റ്. ഇന്ന് ഞാൻ 3 കാര്യം സെക്രട്ടറി കുര്യൻ ജോസഫ് എന്നോട് പറയുകയുണ്ടായി, സാറേ ഞങ്ങൾ പ്രതീക്ഷയോടാണ് ഇരിക്കുന്നത്, ഒരു നല്ല ദൂത് പറയണം എന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. 3 കാര്യം നിങ്ങളോട് പറയണമെന്ന് ദൈവം എന്നോട് പറഞ്ഞു. ആ 3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. 1, സാധാരണ പ്രസംഗിക്കുന്ന ഒരു വിഷയമല്ല, പക്ഷേ ഇന്ന് ഭൂമിയിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ്. ഞാൻ പ്രശ്നങ്ങൾ ഒത്തിരി ഈ ലോകത്തുണ്ട്. ഞാൻ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്ന വ്യക്തിയാണ്. ദൈവസഭ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പ്രതിസന്ധികളെ അക്കമിട്ട് എനിക്ക് പറയാൻ സാധിക്കും ഇന്ന് രാത്രി ഞാൻ പറയുന്നില്ല. എന്നാൽ ഉത്തരം ഞാൻ ഈയിടെ കഴിഞ്ഞ ഒരു കർത്താവിനെ ഒരു പുസ്തകം എഴുതി, ഐ അപ്രീഷിയേറ്റ് മേ ഗോഡ് ബ്ലെസ്. എനിക്ക് എഴുത്തുകാരെ എല്ലാം ഭയങ്കര ബഹുമാനം. ഞാനും മൂന്നാല് പുസ്തകം എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്ത് ദ ആൻസർ. പക്ഷേ എൻ്റെ രണ്ട് മൂന്ന് കോപ്പി ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയാത്തത്. അവരുടെ പുസ്തകം എഴുതണം, കഴിവുള്ളവരെല്ലാം പുസ്തകം എഴുതണം, കാരണം പ്രസംഗം മറന്നുപോകും, പുസ്തകം എഴുതണം. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന ഈ വിഷയം സാധാരണ പ്രസംഗിക്കാൻ മടിക്കുന്ന കാരണം നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പ്രയാസമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഫിലിപ്പിയർ രണ്ടാം അധ്യായം 1 മുതൽ 11 വരെ എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം, മൂന്നാം വാക്യം, സാക്ഷ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളവിൻ. എസ്റ്റീം അതേഴ്സ് മോർ ദാൻ വി എസ്റ്റീം അവേഴ്സ്. മറ്റുള്ളവരെ ശ്രേഷ്ഠനാക്കേണ്ട ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വിഷയം. ഇത്തിരി പ്രയാസമാണ്, പ്രസംഗിക്കുമ്പോൾ പ്രയാസമാണ്. ഉപദേശിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, കരക്ക് നിലവിളിച്ചാൽ മാത്രമേ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രായത്തിൽ കൊണ്ടുവരാം. ഇന്ന് വേൾഡ് പെൻഡിംഗ് കോസ്റ്റ് ആയാലും നാഷണൽ പെൻഡിംഗ് കോസ്റ്റ് ആയാലും HPF ആയാലും ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ദൈവസഭയുടെ സമാധാനം, ദൈവസഭയുടെ സന്തോഷം കെടുത്തുന്ന ഒരു വിഷയമാണ് നാം പരസ്പരം ബഹുമാനിക്കാതിരിക്കുന്നത്. ഇന്ന് ദൈവസഭയ്ക്ക് ഒരു ഭാവി ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. നിങ്ങൾ ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലേ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചു. ഞാനും ഒരു പ്രസ്ഥാനമായിട്ട് വളരെ 32 വർഷമായിട്ട് ഒരു പ്രസ്ഥാനമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം ICP, അതിൻ്റെ ഭാവി പരസ്പര ബഹുമാനത്തിലും ഐക്യത്തിലും സ്നേഹത്തിലുമാണ്. നമ്മുടെ ഒറേറ്ററിയോ നമ്മുടെ എലക്വൻസോ PhD PhD ബഹളമില്ല. ഇപ്പം ഡോക്ടർ എന്ന് വെക്കുന്നത് തന്നെ ഇപ്പം നാണക്കേടായിട്ട് പോയി. അതുപോലെ ഒരവസ്ഥയിലെത്തിയിരിക്കുക. ദൈവകൃപയാണ് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ PhD. ഹല്ലേലൂയ. ഇപ്പം 4ാം ക്ലാസ് DL 3 4ാം ക്ലാസ്സുകാരനായിരുന്നു. അല്ലെങ്കിൽ 1 ക്ലാസ് 1ാം ക്ലാസ് 10 പ്രാവശ്യം തോറ്റൊരു വ്യക്തിയെ നാം ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. അതേ തോറ്റാൽ ശരിയാണ്, അതിൻ്റെ ദൈവകൃപയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നാം ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. ഈ രാത്രി ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്കൊരു ഭാവിയുണ്ട്, ദൈവമൊക്കെ ഒരു ഭാവിയുണ്ട്. ആർക്കും ഒരു ഭാവി ഉണ്ടെങ്കിൽ നമുക്കാണ് ഭാവിയുണ്ട്. ആ ഭാവി നമ്മൾ നഷ്ടപ്പെടും. ദൈവം നമ്മളെ ഇതുപോലൊന്നുമല്ല ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ദാവീദിൻ്റെ ഒരു കാര്യം, ഇതാണ്ടിൽ ഭാവമല്ല ചെയ്ത ദൈവം ദാവീദിനോട് നാഥൻ പ്രായം ഒരു കാര്യം പറയും, ദാവീദൻ നിന്നെ ഇത്രയും കൊണ്ടുവന്നു, ഇത്രയൊന്നും അല്ലായിരുന്നു, ഈ പാവം ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഇതൊക്കെ ഇനിയും അനുഗ്രഹിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ഇനി എന്തോ അത് അനുഗ്രഹിക്കാനുള്ള എന്തോ ഇല്ലാത്തത് ധാരാളം അനുഗ്രഹിക്കുമായിരുന്നു. നമ്മൾ ആ രീതിയിലുള്ള പാപം ചെയ്യുന്നില്ലെങ്കിലും നമ്മളും പാപം ചെയ്യും. ഈയിടെ ഒരു ദൈവദാസൻ, നിങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവദാസൻ പറഞ്ഞൊരു വാചകമുണ്ട്, നിരന്തരം പാപം ചെയ്യുന്ന ഒരു സമൂഹമായി നമ്മൾ അനുഭവിച്ചിരിക്കും. ആരാ ബന്ധിവസുകാരാ? വല്ലപ്പോഴും പാപം ചെയ്യുന്നവരായിരുന്നു പണ്ട്, ഇപ്പൊ നിരന്തരം. ഇപ്പൊ അതിൻ്റെ അർത്ഥം വലിയ പാപമാണെന്നില്ല, മറ്റൊരാളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, അസൂയുണ്ടെങ്കിൽ, സഭാരാഷ്ട്രമുണ്ടെങ്കിൽ നാം പാപം ചെയ്യും. യക്ഷന് പറയുന്നെങ്കിൽ, നാം പ്രാർത്ഥിക്കാതിരിക്കുന്നെങ്കിൽ, മിഷന് വേണ്ടി നമ്മുടെ ഹൃദയം തുടിക്കുന്നില്ലെങ്കിൽ നാം പാപം ചെയ്യുക. ജനങ്ങൾ നശിക്കുമ്പോൾ നാം വീണ വായിക്കുന്നുവെങ്കിൽ, ഗുസ്തിയെ കുറിച്ച് എനിക്ക് എങ്കിൽ ചില ദൈവദാസന്മാർ ഗുസ്തി കണ്ടോണ്ടിരിക്കും, എനിക്ക് സങ്കടം തോന്നാറുണ്ട്. എന്റെ ദൈവമേ, ദൈവം നമ്മളെ വെച്ച് വിളിച്ചത് ഗുസ്തി കാണാനാണ്. പിടിക്കുന്ന കാണുന്ന രസമുണ്ട്, ഞാനൊന്നും ശാസിച്ചിട്ടുണ്ട്. കാണുന്നത് സ്വർഗത്തിലോ അറിയാത്ത എവിടെയെങ്കിലും പോട്ട്. പക്ഷേ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ രാജകീയ വർഗമാണ്. സ്പെഷ്യൽ പീപ്പിൾ, ചോസൻ പീപ്പിൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജാതി.
എനിക്ക് പറയുമ്പോൾ എൻ്റെ അനുഭവം കൂടി പറയുമ്പോഴേക്കും ഞാനൊരു പ്രാസംഗിയൊന്നുമല്ല, എൻ്റെ ഹൃദയമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു എളിയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു, മണ്ണുവിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് എം എ വരെ പഠിച്ചു. എം എ എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു, ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കോളേജിൽ അപ്പോയിൻമെൻ്റ് കിട്ടി, ഒരു വർഷം പഠിപ്പിച്ചു. ആ സമയത്താണ് ശാനപ്പെട്ടത്. പിന്നെ ഭാരതത്തെക്കുറിച്ചുള്ള ചിന്ത, ഇന്ത്യയെ സൂക്ഷിച്ചിരിക്കണം, അതെൻ്റെ ഈ കർത്താവദാസും പറഞ്ഞതുപോലെ ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ചും അക്ഷൻ ടെയ്ലറിനെ കുറിച്ചും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം നമ്മെ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ, അവരെ പോലാണ് വേണ്ടിയുള്ളതല്ല മിഷൻ പ്രവർത്തനം, എനിക്ക് കൂടി ഉള്ളതാണ്. ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇത്രയാള് ഇഷ്ടംപോലെ ആഹാരം കഴിച്ചു, നല്ല കോട്ടും ടൈം എല്ലാം കഴിച്ച് നടന്നു, ഇനിയെങ്കിലും നമ്മൾ ദൈവത്തിന് വേണ്ടിയല്ലോ ചെയ്യാം. ഞാൻ ആരെയും വിധിക്കുന്നല്ല, എന്നോട് പറയാം. ഞാൻ നേരെ നിന്നിരുന്നെങ്കിൽ ഐ സി പി ഇതിനേക്കാളത്ത വലുതായിട്ട് വന്നിരുന്നെന്ന് ഞാൻ വിചാരിക്കാം. നമുക്ക് ഒത്തിരി ദൈവം താഴ്വാറുണ്ട്. നമ്പർ വൺ പോയിന്റ്, അപ്പൊ ഞാൻ രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഇത് ഞാൻ ദൈവ ആത്മഭാരം ഉണ്ടായതുകൊണ്ട് ഞാൻ കോളേജിൽ ജോലി വിട്ട് നേപ്പാളിൽ 5.5 വർഷം 1968 നേപ്പാളിൽ പോകാൻ ദൈവം കൃപ തന്നു. അവിടെ 300 ക്രിസ്ത്യാനികൾ അന്നുള്ളായിരുന്നു, ഇപ്പം ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുണ്ട്. ഞാനാണ് കാരണം എന്ന് പറയുന്നതിന് ഞാനൊരു കാരണമാണ്. അവിടെ പ്രസവിക്കാൻ അനുവദമില്ല, കരയാൻ അനുവദമില്ല, പ്രാർത്ഥിക്കാൻ അനുവദമില്ല. അവിടെ ആ രാജ്യം ഇന്ന് സൗത്ത് ഏഷ്യയിൽ ഏറ്റവും അധികം സുവിശേഷം പ്രചരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം, ഒരു ദൈവമായത് ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു ഗ്രാമമല്ല, ഒരു പട്ടണമല്ല, ഒരു ദേശമല്ല, ഒരു കോണ്ടിനെന്റ് വരെ അനുഗ്രഹിക്കും. ഡേവിഡ് ലിവിങ്സ്റ്റൺ, ആ കൊച്ചു മനുഷ്യൻ മെഡിക്കൽ പ്രൊഫഷനോടൊപ്പം ദൈവത്തിന്റെ വേരാമൊക്കെ ചെയ്ത വ്യക്തി 40,000 മൈലാണ് യാത്ര ചെയ്തത്. എയർപ്ലെയിനിലല്ല, കപ്പലിലും അല്ല, കാലുണ്ട്. അദ്ദേഹത്തിന്റെ കാല് കഴുകാനുള്ള ഭാഗ്യം നമുക്കില്ല പോലും. അത് കഴിഞ്ഞ് എനിക്ക് നാട്ടിൽ വന്ന് കോളേജിലൊക്കെ വീണ്ടും പഠിപ്പിക്കണമെന്ന് വിചാരിച്ചെങ്കിലും നേപ്പാൾ, കാശ്മീരും നേപ്പാളും ആ ഭാഗങ്ങളെല്ലാം കണ്ടപ്പോൾ പിന്നെ യേശു മരമാണോ ചെടിയാണോ എന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ആസാമിലും മധ്യപ്രദേശിലും ഒടുവിൽ ശ്രീനഗറിൽ 6.5-7 വർഷത്തോളം അവിടെയായിരുന്നു. 14 വർഷം എൻ്റെ കൊതി തീരെ, വടക്കേ ഇന്ത്യ കൊതി തീർന്നില്ല, കൊതി തീരെ കുറേ തീരെ, ആ യൗവനം അസ്തമിക്കുന്നതിന് മുമ്പ് 39 വയസ്സുവരെ കർത്താവിൻ്റെ വേര അടക്കി. അത് കഴിഞ്ഞ് 30-40 സൺസെറ്റ് ഓഫ് യൂത്ത് എന്നാണ് പറയുന്നത്. ഐ സി പി ഒരു ദൈവം എന്നെ വിളിച്ചു. അപ്പോൾ കണ്ടും പറഞ്ഞ് കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിപ്പോൾ 39 കാരണം എങ്ങനെ ശരിയാണെന്ന്. അപ്പം ആരും പറഞ്ഞ് അദ്ദേഹം നിങ്ങളെക്കാളൊക്കെ ചെറുപ്പമാണ്, പ്രായം അങ്ങനെ ഉണ്ടെങ്കിൽ. എനിവേ ഇന്ന് ഞാൻ ധൈര്യമായിട്ട് എനിക്ക് പറയാം, എൻ്റെ ഇന്നും എനിക്ക് ഇപ്പോൾ ഞാൻ എനിക്ക് 70 വയസ്സ് 50 വർഷമായിട്ട് ഏശുവിനെ പിൻപറ്റുന്നു. എൻ്റെ ശരീരം ബലഹീനമാണ്, പക്ഷേ എൻ്റെ ഹൃദയം യൗവനമാണ് നിയമിച്ചത്. വേറൊരു കാര്യം ഞാൻ വിശ്വസിക്കുന്ന നേപ്പാളിൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞൊരു വാചകമുണ്ട്, യു ആർ എ യങ് മാൻ ആസ് ലോങ് ആസ് യു ഹാവ് എ മിഷൻ ടു ഫുൾഫിൽ. നിങ്ങൾക്ക് ദൗത്യം ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ നിങ്ങളൊരു യുവാവ്. നിങ്ങൾക്ക് നല്ല പുസ്തകം എഴുതണമെന്നുണ്ടെങ്കിൽ, ഒരു കമന്ററി എഴുതണമെന്നോ, നിങ്ങൾ യുവാവായി മാറും. നിങ്ങൾ ലഡാക്കിൽ പോകണമെന്ന് നിങ്ങൾക്ക് സ്വപ്നമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ യുവത്വ ദൈവം നമ്മൾ തരും. ദൗത്യം ഇല്ലെങ്കിൽ നമ്മൾ വൃദ്ധരായി കഴിയും. വിഷയം മാറിപ്പോയത്, ഇന്ന് രാത്രി ദൈവം നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ദൂത് നമ്പർ വൺ, മറ്റുള്ളവരെ ബഹുമാനിപ്പാൻ നാം തയ്യാറാകുക, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണം തയ്യാറാകുക. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ദൈവത്തിൽ റെവല്യൂഷൻ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകും. സന്തോഷം വർദ്ധിക്കും, ഇന്ന് അനേകം സന്തോഷമില്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ സാരപ്പെട്ട അഭിജയം പ്രാപ്തി, ഇങ്ങനെ സന്തോഷമില്ലാത്തതിൻ്റെ ധാരാളം ഞാൻ കാണുന്നു. തിരുവല്ലയിലുള്ളവർ പരിശീലിക്കുന്നില്ലെന്നാരോ പറഞ്ഞു. ഏറ്റവും സമ്പന്നരും ഏറ്റവും വിദ്യാസമ്പന്നരും തിയോളജിക്കലി സൗണ്ട് ആയിട്ടുള്ള ആളുകളാണ് തിരുവല്ലയിലുള്ളത്, പക്ഷെ ചിരിക്കാൻ ശക്തി നഷ്ടപ്പെടും. കൊല്ലത്തും നഷ്ടപ്പെടുന്നു ഞാൻ സംശയിക്കും. ആരാധന പാടി ആടിയൊക്കെ ചെയ്യും, പുറത്ത് വരുമ്പോൾ സന്തോഷം. വെരി സീരിയസ്, ഞാൻ ഹ്യൂമറായിട്ട് പറയുന്നത്, ഇറ്റ്സ് എ ബേണിങ് ഇഷ്യൂ, കത്തുന്ന വിഷയം. നമ്മളൊക്കെ 50 വർഷമായിട്ടൊക്കെ നമ്മൾ കർത്താവിൻ്റെ വേലി തെറ്റും, ഇതെല്ലാം ഇതാണല്ലോ കർത്താവേ ഭൂമി കാണുന്നു എന്ന് കാണുമ്പോൾ ഡാനിയൽ പാസ്റ്ററെ വിഷമമുണ്ട്. പണവും മറ്റു കാര്യങ്ങളൊക്കെ ചാവക്കാടുള്ള മുസ്ലിങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ദൈവകൃപയും ദൈവീയ സന്തോഷവും അത് സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നത് പരിശുദ്ധന്മാർ.
ഞാൻ ഈ എം എക്കൊക്കെ പഠിക്കുമ്പം ഒരൊറ്റ മുണ്ട് കൊടുത്ത് വാച്ച് പോലും ഇല്ല കോളേജിലൊക്കെ പോകുന്നത് ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു. ഒരു രാജകുമാരൻ്റെ ഗമയിലാണ് പോകുന്നത്, കാരണം കർത്താവ് നമ്മുടെ രാജകുമാരൻ. ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, 39 വയസ്സിൽ ഈ ഐസിലോട്ട് വന്നു. അതൊരു കടുമണി പോലുള്ള പ്രസ്ഥാനമായിരുന്നു, ദൈവം അതിനെ വർദ്ധിപ്പിച്ചു. ഞാൻ അതിൻ്റെ കഥകളൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെയും അനേറിൻ്റെയും പ്രാർത്ഥനയും കണ്ണുനീരും ദൈവത്തിൻ്റെ അത് കരുണയും കൊണ്ട് പ്രവർത്തനം വർദ്ധിച്ചു. എന്നാൽ ഞാൻ ഒരു പ്രാർത്ഥന വിഷയം ഉപയോഗിക്കാം. ഇന്ത്യയിൽ 22,000 കോളേജുകളുണ്ട്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 480 യൂണിവേഴ്സിറ്റീസും 2 കോടിയാണ് 20 മില്യൺ സ്റ്റുഡൻസും. ഒരു പലരും മദ്യത്തിനും മയക്കുമരുന്നിനും പ്രീമാരിറ്റൽ സെക്സിനും ഒക്കെ അടിമപ്പെട്ട് കഴിയുകയാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. അനേകര് പാപത്തിൻ്റെ ശക്തിയിലാണ്, മണിപ്പാലിലായാലും ഗുജറാത്തിലായാലും എവിടെയും അവരുടെയിൽ ആത്മാർത്ഥമായിട്ട് വേല ചെയ്ത് അതേ അവസാനത്തെ കോളേജ് വിദ്യാർത്ഥി യേശുവിൻ്റെ പക്ഷത്ത് വരുവാൻ അനേകം പ്രസ്ഥാനങ്ങൾ പോർത്തുന്ന അവരെല്ലാം നീ ഉപയോഗിക്കട്ടെ. ICPF നീ ഉപയോഗിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. പക്ഷേ ഒരു കാര്യം, ഫിലിപ്പിയ 2 ആദ്യത്തെ അവിടെ പല ക്രിസ്ത്യൻ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനും ബഹുമാനിപ്പാൻ കഴിയുള്ളൂ. അടുത്തത് കർത്താവിൻ്റെ ഡിസെൻഡിങ് ഓർഡറും അസെൻഡിങ് ഓർഡറും. കർത്താവ് ദൈവമായിരുന്നു, മനുഷ്യനായി തീർന്നു, ദാസനായി തീർന്നു, മരണത്തിന് ഏൽപ്പിച്ചു, ഉശ്രമരണത്തിന് ഏൽപ്പിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതേ പരമെന്തുവാണ് അസെൻഡിങ് ഓർഡർ, അവൻ മേലായ നാമം ധരിച്ചു. ഞാൻ എൻ്റെ ഈ 70 ജീവിതത്തിൽ നിന്നുള്ള ഒരനുഭവം ഞാൻ മനസ്സിലാക്കി. വേദവസ്തു 2 വിപ്ലവങ്ങളാണ്. ഒന്ന് ദ റിവല്യൂഷൻ ഓഫ് ഹ്യൂമിലിറ്റി, താഴ്മയുടെ വിപ്ലവം. കർത്താവ് താഴ്മ ധരിച്ചത് താഴ്മയുടെ ആഗ്രഹവുമായിരുന്നു. ദൈവം കർത്താവിനെ ഉയർത്തി മേലായിരുന്നു. കാരണം അച്ഛൻ്റെ പേര് എന്തെല്ലാം പേരുകളാണ് ഉള്ളത്, സച്ചിൻ, എന്തെല്ലാം പേരുണ്ട്. നമ്മുടെ ജീവിതം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോസിന് വേണ്ടിയാണ്. ഇവിടെ ഇരിക്കുന്ന പലരും അവരുടെ ജീവിതം ഹോമയാഗം കഴിച്ചവരാണ്. വിത്ത് ഓൾ ഹ്യൂമിലിറ്റി ഐ മസ്റ്റ് സേ, ഞാൻ എന്റെ ജീവിതത്തെ യാഗം കഴിച്ചിരിക്കുകയാണ്. എന്റെ സ്വന്തം അപ്പനെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ദൗത്യം എഴുതി. ഇപ്പോഴും എന്റെ ഭാര്യയുടെ ഫോണുണ്ട്, തിരിച്ചു വരാൻ സമയം ഇത്രയും ഓടി വന്നാട്ടെ. അവർ ന്യായമായ വീട്ടില് ഫെലോഷിപ്പ് ആഗ്രഹിക്കുന്നു. ഒരു വലിയ വില കൊടുക്കാതെ നമുക്ക് കർത്താവിന്റെ വില ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ ശത്രുവിനെപ്പോൾ പലപ്പോഴും RSSO NSSO കമ്മ്യൂണിസ്റ്റും അല്ല നമ്മുടെ ശത്രു. നമ്മുടെ ശത്രു ആരാണ്? നമ്മൾ തന്നെ. ഡി എൽ മോഡി പറഞ്ഞു, ദ ഗ്രേറ്റസ്റ്റ് എനിമി ഓഫ് ഡി എൽ മോഡി ഈസ് ഡി എൽ മോഡി ഹിംസെൽഫ്. നമ്മൾ നമ്മുടെ ശത്രു ഇന്നാരാണ് നമ്മുടെ ശത്രു? നോ, വി ആർ ദ. അത് നമ്മൾ വീട്ടിൽ ധ്യാനിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കൂ. നിന്റെ കൂടെ ചേർത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, നമ്മൾ നമ്മുടെ പ്രാർത്ഥന ജീവിതം, നമ്മുടെ ധ്യാന ജീവിതം, നമ്മുടെ ബൈബിൾ റീഡിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ അല്പസമയം നമ്മെ തന്നെ ചോദ്യം ചെയ്യാൻ സമയമുണ്ട്. ഇന്ന് പലരും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതെ, അതുപോലെ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി പ്രാർത്ഥനയിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് എങ്കിലും ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ സമയം കൊടുക്കണം. അടുത്ത 2 പറയാൻ ഇനി കുറച്ച് സമയമുണ്ട്. 45 നിർത്തണം, 8:45 നിർത്തണം. ഏ 9 8:50 യെസ്. അപ്പോൾ 2 ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്ട്, എ പെന്റിക്രോസ് പേഴ്സൺ ഓർ എ പാസ്റ്റർ ഇറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് ഫോഴ്സ് ഓണാണ്. ഞാൻ സാധാരണ അറിഞ്ഞോ അറിയാതെയോ ഈ 19 വിശുദ്ധന്മാരെ കുറിച്ചാണ് കൂടുതലും പ്രസംഗിക്കാറുള്ളതും പറയാറുള്ളത്. ഡി എൽ മോഡിയായി, അർജന്റീനയിൽ ബില്ലിംഗ് കയറി, അങ്ങനെ അനേകം ബാപ്റ്റിസ്റ്റുകാരെ കുറിച്ചാണ് കൂടുതലും അറിഞ്ഞോ അറിയാതെ. ഞാൻ പെന്തിക്കോസുകാരാണെങ്കിലും പെന്തിക്കോസുകാരെ കുറിച്ച്, അത് കർത്താവിന് വേണ്ടി നിന്ന പെന്തിക്കോസുകാരെ കുറിച്ച് കൂടുതൽ പഠിച്ച് പ്രസംഗിക്കാൻ ഞാൻ മെനക്കെട്ടില്ല. എന്നാൽ ഇവിടെ ഈ ഇത്തവണ വന്നുകൊണ്ടിരുന്ന ദൈവം പ്രത്യേകമായിട്ട് ഇടപെട്ടൊരു കാര്യമാണ്, നമ്മുടെ പെന്തിക്കോസ്തിലുള്ള ചില ശ്രേഷ്ഠ ദൈവദാസന്മാരെ
കുറിച്ച് പറയണം. നാല് പേര് പേര് മാത്രമേ പറയാൻ സമയമുള്ളു. നാല് പേരെ എന്തെയും എന്നെ ഓർമ്മിപ്പിച്ചു. പെന്തിക്കോസ്റ്റ് ഈ ഭൂമിയെ ഇളക്കിയ നാല് പേരാണ്. ഒന്ന് വില്യം ബിഗിൾസ്വർത്ത്, പത്തോ പതിനൊന്ന് പേരെ മരിച്ചു ഉയർത്തേൽപ്പിച്ച വ്യക്തിയാണ്. ഞാൻ അത് 100% അതുപോലെ വിശ്വസിക്കും. രോഗശാന്തി മാത്രമല്ല, ജനങ്ങളെ പാപത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ആ വലിയ ശുശ്രൂഷ ചെയ്ത ആ പ്ലംബറായ ആ സാധാരണക്കാരനെ ദൈവം ഉപയോഗിച്ചു. നമുക്ക് അഭിമാനത്തോടെ പറയാം വികൽസ്വത്തിന്റെ പേര് ഇവസമെന്റെ. നമുക്ക് ഒരു വികൽസ്വത്തിന്റെ ജീവിതശൈലി ഏറ്റെടുക്കാം. നമ്മൾ ആഗ്രഹിച്ചാലേ പറ്റും. നമ്മളെല്ലാം പെന്തിക്കോസ്റ്റ് നമ്മളും എല്ലാ കൃപാവരങ്ങളും ഫലങ്ങളും എല്ലാം പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി കത്തി എരിയണമെന്ന് തീരുമാനിച്ചാലേ ഇരിക്കുന്ന എല്ലാം. ഇടയ്ക്ക് എപ്പോഴൊക്കെ നമുക്ക് ആ താല്പര്യം കുറഞ്ഞു. വീണ്ടും ഒരു ദേവദാസം പറഞ്ഞതിന് കൊട്ടേഷൻ, ഞാൻ അദ്ദേഹത്തിന് പേര് പറഞ്ഞത്, ഒരു കേരളത്തിലെല്ലാം ശേഖരിക്കും ബഹുമാനം ചെയ്യുന്ന ദേവദാസൻ, അദ്ദേഹം പറഞ്ഞൊരു വാചകം, പെന്തിക്കോസ്റ്റ് നമുക്ക് പരിശുദ്ധാത്മാ അഭിഷേകം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ചിന്ത അനേകരിപ്പോ കടന്നുണ്ട്. വീടുണ്ട്, ഡിഗ്രിയുണ്ട്, പി എച്ച് ഡി ഉണ്ട്, എം ജി എച്ച് ഉണ്ട്, ചുറ്റുപാടുണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, പൊസിഷൻ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോയി പക്ഷേ ആത്മനിർവ്വഹണം പ്രാപിച്ചതായിരിക്കാം. പിന്നെ അത് നിലനിർത്തുവാൻ കൂട്ടാക്കാതെ ആത്മാഭിഷേകമില്ലാതെ ആത്മനിർവില്ലാതെയും ജീവിക്കാം, വേണ്ടി വന്ന സ്വർഗത്തിൽ പോകാം എന്നൊരു ചിന്ത നമ്മുടെ ഇടയിൽ ഇപ്പോൾ കടന്നു. നമ്മളെ സഭകളിൽ പല സഭകളിലും, ഞങ്ങളെ കേരളത്തിലെ പല സഭകളിലും ഒരു 30% 40% അഭിഷേകം പ്രാപിക്കാത്ത പരിശുദ്ധ അഭിഷേകം പ്രാപിക്കാത്ത പെന്തിക്കോസ്തുകാരെന്ന് പറയാനൊക്കത്തില്ല. നമ്മൾ അതിന് എന്ത് വില കൊടുത്തു? ഞാൻ ഒന്ന് ഐ എസിന്റെ പരീക്ഷ ഞാൻ റെക്കമെൻഡേഷൻ പാസ്സായതാണ്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കാത്തിരിക്കുകയോ കൊല്ലത്ത് നടക്കുമ്പോൾ ഞാൻ പരീക്ഷയുടെ ഇടയ്ക്ക് വരുന്ന തെറ്റോ ശരിയോ എന്ന് എനിക്ക് അതിനോട് അനുഭവിക്കും. ഞാൻ വന്ന് അത് കാത്തിരിപ്പ് പിന്നെ ഇരുന്നാണ്. കാരണം ഞാൻ വിചാരിച്ച ഐ എസ് കിട്ടിയില്ലെങ്കിൽ അഭിഷേകം ഞാൻ ആരോ ഒരു കുട്ടികളോട് ഞാൻ റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ ചെയ്യണോ. പക്ഷെ എനിക്കത് ചെയ്ത് അത് എനിക്ക് നന്മയെ തീരും. ഐ എസ് കിട്ടിയതിനെ നല്ലതായിരുന്നു ഇപ്പോഴും ഞാൻ വിശ്വസിച്ചു. കിട്ടിയില്ലെങ്കിലും ദൈവം എന്നെ ലൈ കിട്ടും. എത്രയോ ഐ എസ് കേരളത്തിലെ ചവറ് പോലെ പക്ഷെ ഒരു നല്ല ജീവിതാസനം കിട്ടാൻ ഭയങ്കര പാടാണ്. എന്നോട് കേരളത്തിൽ പലതും ചോദിക്കും, സാറേ ട്രാൻസ്ഫറിൻ്റെ സമയം ഒരു നല്ല പാസ്റ്ററിൻ്റെ പേര് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ കിടന്ന് തല കുത്തിയിട്ട് കിട്ടും. ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നെ പറഞ്ഞു ഇവാഞ്ചലിസ്റ്റ് ആകാൻ പാടില്ല. ഇനി അടുത്ത പറയാൻ പോകുന്ന ആ പോയിന്റാണ് ഒരു പാസ്റ്ററിൻ്റെ ഉത്തരവാദിത്വം. അപ്പം പാസ്റ്റർ ഉത്തരവാദിത്വം അല്ലെ, അതങ്ങ് പറയാൻ അല്ലേ മറന്നു. പാസ്റ്റർ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഞാൻ ഇന്ന് യോഹന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യോഹന്നാൻ 21 അതിന് പീറ്റർ ജീസസ് യേശു പത്രോസിനെ റീകോൾ ചെയ്യുന്നു, റിസ്റ്റോർ ചെയ്യുന്നു, റീകമ്മീഷൻ ചെയ്യുന്നു. പിന്നെ പല വിഷയങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ഇന്ന് എന്നോട് ദൈവം ഇന്നല്ല ഇന്നലെ രാത്രി ദൈവം എനിക്ക് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, അവിടെ മൂന്ന് കാര്യം പത്രോസിനോട് പറയുന്നു. ഫീഡ് ദ ലാംബ്സ്, കുഞ്ഞാടുകളെ മേയിക്കുക. പിന്നെ പറയുന്നു ആടുകളെ ഷെപ്പടിയ പാലിക്കുക. അടുത്ത് പറയുന്നു ആടുകളെ മേയിക്കുക. ഞാനൊരു ഒരു ദൈവദാസൻ തന്നെയാണ്, പക്ഷെ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ കുഞ്ഞാടുകളെ മേയിക്കുന്നുണ്ട്, നമ്മൾ ആടുകളെ പാലിക്കുന്നുണ്ട്. ഞാൻ നമ്മൾ എക്സാം ചെയ്യുന്നത് പാലിക്കുന്നെങ്കിൽ പ്രൈസ് ലോർഡ്. ആഴമായിട്ട് നമ്മൾ ദൈവം നമ്മളെ ആടുകളെ നമ്മൾ സ്നേഹിക്കുകയും അവരെ കരുതുകയും ഇവരോട് ജാഗ്രത പാലിക്കുകയും അതുപോലെ യങ്സ്റ്റേഴ്സ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നത് ദ പവർ ഫോഴ്സ് ഓഫ് ദി ചർച്ച്. അവർക്ക് എന്തെല്ലാം പ്രോത്സാഹനം കൊടുക്കണം, എങ്ങനെയൊക്കെ അവരെ നടത്തണോ, യൂത്ത് പാസ്റ്റർ വെക്കുകയോ, എന്ത് തലമുത്തി എന്നാലും വേണ്ടില്ല കുഞ്ഞുങ്ങളെ. അതെ, എങ്ങനെയെങ്കിലും ദൈവത്തിന്റെ കൃപയെ നിർത്തുന്നതിന് വേണ്ടി നമ്മളെല്ലാം ചെലവഴിച്ചു വീട്ടിൽ പോയി സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്യുക, മുട്ടുമേ നിന്നുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കുന്നല്ല. മേയിക്കുക, ഫീഡ് നടത്തുക, അവർക്ക് നല്ല ആഹാരം കൊടുക്കുക. ഇന്ന് കേരളത്തിൽ പല ചർച്ചകളും ഇപ്പം ബൈബിൾ സ്റ്റഡി ഇല്ല. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഈസ് ഗ്രേറ്റ്, പക്ഷെ അതുകൊണ്ട് മാത്രം മനുഷ്യൻ ജീവിക്കാൻ ഒക്കെയില്ല. ദൈവവചനത്തിലാണ് ജനം റൂട്ടഡ് ആകുന്നത്, വേരൂന്നുന്നത്. ഈ ഏറ്റവും അധികം ഇപ്പം ഈ ദുരുപദേശങ്ങൾ കടന്നുകൊണ്ടിരിക്കുക നമ്മുടെ ഇടയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടയിൽ XITC XAG-ക്കാരൊക്കെ ദുരുപദേശത്തിൽ ചിലർ മാറുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ
കൃപയുടെ സുവിശേഷം നല്ല ഓമന പേരിട്ടുകൊണ്ട് ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം. ചെറുപ്പക്കാരെല്ലാം പുറമെ ഓടിപ്പോയി. എന്ത് ചെയ്താലും കുഴപ്പമില്ല, കൃപ മൂടിക്കൊള്ളും. പിന്നെ ചെറുപ്പക്കാർ വിഷമം, ജനങ്ങൾക്ക് എന്താ പൊതുവെ ആഗ്രഹം പാവം ചെയ്യണം, സ്വർഗത്തിന് പോകണം. ഇതാ ഇപ്പോഴത്തെ പലരുടെ ആഗ്രഹം. നടപ്പുള്ള കാര്യമല്ല, സ്വർഗം തരിച്ചാട്ട് കിടന്നാൽ ഈ ദോഷമായിരുന്നു ദൈവത്തിന് വിഷയം തോന്നി. നേപ്പാളിൽ പോയി കാശ്മീരിൽ നിന്ന് പറഞ്ഞാൽ ഒന്നും വിലപ്പോകത്തില്ല. വിശുദ്ധിയെ കൂടാതെ ദൈവത്തെ കാണാൻ ഒക്കത്തില്ല, ദൈവത്തെ രാജ്യത്തിൽ പ്രവേശിക്കാൻ. അപ്പോൾ ഞാൻ നാലുപേരെ പേര് പറഞ്ഞു. ഒന്ന് വിഗിൾസ് വർത്ത്, രണ്ട് മെൽറ്റാരി എന്ന് പറയും, ഇന്തോനേഷ്യയിലെ ഉണർവിൻ്റെ ചുക്കാൻ പിടിച്ച ഒരു 16 വയസ്സുകാരൻ. അദ്ദേഹം 8-9 പേരെ ഉയർത്തെപ്പിച്ചാളാണ്. അപ്പം ബാക്കി ഉയർത്തെപ്പിൻ്റെ കാര്യം പറയാൻ കാരണം മറ്റെന്തെല്ലാം ചെയ്തിട്ടായിരിക്കും ഉയർത്തെപ്പിക്കുന്നത് അല്ലേ. ഏറ്റവും തിയോൺ വില്യംസ് ഞാനുമായിട്ട് അദ്ദേഹം എൻ്റെ സീനിയറാണ് എങ്കിൽ അദ്ദേഹത്തെ ഒത്തിരി അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം ഒരു മെത്തഡിസ്റ്റ് ആയിട്ടും അദ്ദേഹം ഇന്തോനേഷ്യയിൽ പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ജോഷ എൻ്റെ ഇന്നുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെറുപ്പക്കാരനോട് നടക്കുന്നത്. പവർ ഓഫ് പെന്റിക്കോസ്. നമ്മൾ ദൈവത്തിന് വൻകാര്യങ്ങൾ പ്രതീക്ഷിക്കും, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യണം. പൗലോസ് റോമിലെത്തി എന്നൊരു വാക്യം, അത് സഭയുടെ വളർച്ച ദിനംതോറും ആത്മാക്കളെ ആഡ് ചെയ്യുന്നു പറയുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നു, വന്നില്ലേ കുഴപ്പമില്ല, നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്യണം. വേറൊരു വ്യക്തി, ഈ അടുത്ത കഴിഞ്ഞ 3 വർഷത്തിനും മരിച്ച വ്യക്തി, എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള പെന്തിക്കോസ് നേതാവാണ് ഡേവിഡ് വിൽക്കൻസ്. അദ്ദേഹത്തിന്റെ ത്യാഗ ഉജ്ജ്വലമായ കഥ നിങ്ങൾക്കറിയാം. പെൻസിൽവേനിയക്ക് അവിടുത്തെ എജി ചർച്ച് വിട്ടിട്ടാണ് അദ്ദേഹം ന്യൂയോർക്കിൽ വന്ന് ഏറ്റവും കിരാതമായ ഗ്യാങ് എല്ലാവിധ പാപത്തിൻ്റെയും കുത്തരങ്ങായ സ്ഥലത്ത് പോയി പ്രവർത്തിച്ച് കടാരെ പോലും ഭയപ്പെടാതെ കർത്താവിനെ വേല ചെയ്തു നിക്കി കൂസുറങ്ങിയ അത് വില്ലന്മാരെ രക്ഷയിലേക്ക് നയിച്ച മഹത് ജീവിതം. ഇപ്പം ഞാൻ ക്രൂശും കടാരയും മലയാളത്തെ അപസ്ഥമുണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ജീവിതമാണ്. ഡേവിഡ് വിൽക്കൻസിൻ്റെ ബുക്കുകൾ തന്നെ ഏറ്റവും നല്ല ബുക്കുകളാണ്. ഹങ്കർ ഫോർ ഗോഡ് തുടങ്ങിയ അനേകം നമുക്ക് അഭിമാനിക്കാം. പൊതുവെ ഒരു പറച്ചിലുണ്ട്, ഭജനൊക്കെ അറിയാവുന്ന ബാപ്റ്റിസ്റ്റുകാരാണ് എന്നൊക്കെ പറിച്ച് നമ്മളുടെ ഇടയിൽ നാട്ടിലും പ്രത്യേകിച്ച് അമേരിക്ക ധാരാളമാണ്. നമ്മളിടയിലും ഭജനം അറിയുന്ന അതിവിശുദ്ധന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. ബാപ്റ്റിസ്റ്റുകാരുടെ കുത്തയൊന്നുമല്ല ആത്മീയം, എന്റെ അവകാശമാണ് നമ്മുടെ നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മൾ കുറച്ച് വേറെ ഉണ്ടാക്കിയത് ക്രിസ്ത്യാനിറ്റി ആകുന്നു കാമ്പട്ടായിരിക്കും. ഞാൻ അടുത്ത പോയിന്റ് വരുമ്പോൾ അത് ക്ലിയറാണ്. പിന്നെ ഒരാളുടെ പേര് കൂടിയ പറയാൻ ഡേവിഡ് വിൽക്കൻസ്. 3 പേരുടെ പേര് പറഞ്ഞു, ഒരാളുടെ പേര് ഉണ്ട് കേട്ടോ. അതെ അതെ, സ്വതം ഗോർഡൻ ലിൻഡിസെ. ഗോർഡൻ ലിൻഡിസെ, ഞാൻ പണ്ട് അദ്ദേഹത്തെ വളരെ നിസ്സാരനായിട്ടാണ് കണക്കാക്കി. ഇത്തവണ 3 മണിക്കൂർ അല്ല അതെ അതെ 3 മണിക്കൂർ ആ ക്രൈസ്റ്റ് ഫോർമേഷൻസ് പോയി എല്ലാം കണ്ട് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു. അവിടെ എത്രയോ രാജ്യങ്ങളിൽ ആ കുട്ടികളൊന്ന് പഠിക്കുന്നത്, ആ കാണുന്ന എത്രയോ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അദ്ദേഹം പ്രാർത്ഥിച്ച് വാങ്ങിച്ചാണ്. പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അത്ഭുത കാര്യങ്ങൾ കേട്ടപ്പോൾ പെന്തിക്കോസ്റ്റിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി. നാല് പേരുടെ കാര്യം നിങ്ങളോട് പറഞ്ഞു, നാല് പേര് പെന്തിക്കോസ്റ്റ്, നമ്മളെ പെന്തിക്കോസ്റ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ദൈവം ചെയ്ത എല്ലാ പ്രവർത്തനത്തെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ദൈവത്തിന് ഈ രാത്രി നിങ്ങളെ ചെറുത് ഏൽപ്പിക്കുവാൻ ദൈവത്തിനാകും. മറ്റുള്ളവരെ ബഹുമാനിപ്പാൻ പെന്തക്കോസ്റ്റ് ശക്തി ഏറ്റെടുപ്പാൻ. When the Holy Spirit will come upon you, glory to God, glory, you will be witnesses in Jerusalem, all Judea, Samaria, and the end of the world. ബാലസ്റ്റൈൻ മിസൈൽ ആണ് ഞാൻ കാണുന്നത്. ആ വാക്യം ഒരു ബോംബാണ്, ബോംബല്ല, ബോംബിനേക്കാൾ കൂടിയതാണ്. ഞാൻ വളരെ അഭിമാനിക്കുന്ന വാക്യം പെന്തിക്കോസ്റ്റ് മാഗ്ന കാർട്ടയാണ്. ഞാൻ ആ വാക്യത്തിൽ തൂങ്ങി പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്നെ നേപ്പാളിലേക്കും കാശ്മീരിലേക്കും മധ്യപ്രദേശിലും ആസാമിലേക്കും ഇന്ത്യയിലെ 23 സ്റ്റേറ്റിലെ ICPM പ്രവർത്തനത്തിന്റെ ബന്ധത്തിൽ പോയിട്ടുണ്ട്. കേരളത്തിൽ 14 ജില്ലയിൽ പോയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കാരണം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ അല്ല, തിയോളജിക്കൽ ഡിഗ്രി അല്ല, പിന്നെയോ 1:8 അപ്പോസ്തലപ്പുഴ 1:8. ഞാൻ ചെറുപ്പക്കാരെ വെല്ലുവിളിക്കാറാണ്, രഞ്ജിത്തൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളാണ്.
ഞാൻ വെല്ലുവിളിക്കാറുണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഒന്നിനെ തൂങ്ങിക്കോളാം. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ജോൺ തോമസ് ബ്രദർ, പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം തുഷാറായിരിക്കും ഐസിപിയിൽ ജോയിൻ ചെയ്തു. ഞാൻ കാശ്മീരിൽ ബർഗ്വാറായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ സാലറി, ഒരു ചെറിയ സാലറി എന്നുണ്ടായിരുന്നു വാങ്ങിച്ചത് സ്വിറ്റ്സർലൻഡ്. ദൈവം അദ്ദേഹത്തെ ഇത്രയും മാനിച്ചു, ഉയർത്തി. ദൈവത്തിന് സ്തോത്രം. അഞ്ചു മിനിറ്റ് കൊണ്ട് മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പെറ്റ് സബ്ജക്ട്, മനുഷ്യൻ നാളെ ഡെവലപ്പ് ചെയ്തോളാം. അതായത് മൂന്നാമത്തെ കാര്യം, മാൻഡേറ്റ് ഓഫ് മോഡൽ, മാൻഡേറ്റ് ഓഫ് മിഷൻ. അതായത് യോഹന്ന 20:21, ഇനി അമേരിക്കയുടെ ഭാവി, ഇന്ത്യയുടെ ഭാവി തൂങ്ങി നിൽക്കുന്നത് ഈ ഒരു വാക്യത്തിലാണ്. എൻ്റെ മാത്രം അഭിപ്രായമല്ല, ദൈവസഭയെ സ്നേഹിക്കുന്ന അനേക വിശുദ്ധന്മാരുടെ അഭിപ്രായമാണ്. യോഹന്നാൻ 20:21 എന്തുവാണ് കാണാൻ അറിയാറുള്ളത്? പിതാവ് എന്നെ അയച്ചത് പോലെ ഞാൻ നിങ്ങളെ അയക്കും. ആസ് എ ഫാദർ സെൻഡ് മീ, സോ ഐ സെൻഡ് യു. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, ഞാൻ നിർത്താൻ പോയാണ്. മാൻഡേറ്റ് ഓഫ് മിഷൻ, മാൻഡേറ്റ് ഓഫ് മോഡൽ. യെശയ്യാ പ്രവാചകൻ ആദ്യം പറഞ്ഞ് ഓട്ട് മീ, അയ്യോ കഷ്ടം. അവനൊരു ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാണ് ഇനി ആരെ അയക്കേണ്ടു, ആരെ എനിക്ക് വേണ്ടി പോകും, അടിയന്നതോ അടിയനെ അയക്കേണ്ടത്. ഒരു ദൗത്യമാണ് ക്രിസ്ത്യാനിറ്റി, ദൗത്യമാണ് ജീവിതം. ഇന്ന് ഞാനൊരു ഫ്യൂണറൽ സർവീസ് പങ്കെടുത്തു. അപ്പോൾ ഞാൻ ഓർത്തു, ദൗത്യം തീർന്നു കഴിഞ്ഞിട്ടാണ് നമുക്ക് വിശ്രമം. നാം ദൗത്യം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ മാൻഡേറ്റ് മീൻസ് കമാൻഡ് എന്നാണ്, കൽപ്പൻ, മോഡലിന്റെ കൽപ്പൻ. അടുത്തത് മിഷന്റെ കൽപ്പൻ. മിഷൻ എന്ന് പറഞ്ഞാൽ പോവുക എന്നുള്ളത്, നാം പോയേ തീരും. നാം അയക്കപ്പെടേണ്ടവരാണ്. ദൈവം വിളിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ലെന്ന് മാത്രം. ലഡാക്കിൽ നിന്ന് നാളെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ തൊട്ടയിലത്ത് ഉള്ള വ്യക്തി, തൊട്ടടുത്ത് ജോലി ചെയ്യുന്ന വ്യക്തി മിഷൻ സ്പീഡാണ്. അപ്പൊ ഈ രണ്ടു കാര്യം മറക്കണ്ട. മോഡൽ എന്ന് പറയുമ്പോൾ യേശുവിനെ പോലെ, യേശുവിനെ പോലെ ആകുക, സുവിശേഷം അറിയിക്കുക. ഈ രണ്ട് കാര്യം നമ്മൾ ചെയ്താൽ മാത്രമേ ഇനി ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ, അമേരിക്കൻ രക്ഷപ്പെടുകയുള്ളൂ. ഒന്ന്, യേശുവിനെ പോലെ ആകുക. രണ്ട്, സുവിശേഷം അഗ്രസീവായിട്ട് അറിയിക്കണം. ഓരോ രാജ്യത്തിൻ്റെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അത് ചെയ്യാം. പക്ഷെ സുവിശേഷം അറിയിക്കുന്നത് എനിക്ക് അയ്യോ കഷ്ടം. നമ്മുടെ നെഞ്ച താരം ചെവി വെച്ചാൽ അവിടെ കേൾക്കേണ്ട ശബ്ദം, ജീസസ് ഗോസ്പൽ, ജീസസ് ഗോസ്പൽ. ഒരു വാക്ക് നിങ്ങൾ ഓർക്കാൻ വേണ്ടി ഞാൻ പറയാം, യേശുവിനെ, നിസ്തുലനെ, യേശുവിനെ പ്രസംഗിക്കുകയും വീരപ്പനെ പോലെ ജീവിക്കുകയും ചെയ്താൽ ആ സുവിശേഷം കേൾക്കുവാൻ ഇനി ഇന്ത്യയിൽ ആരുമില്ല. നമ്മുടെ സ്വാർത്ഥമായ ജീവിതം ഒരു വിലങ്ങനെയാകും. യേശുവിനെ പോലെ ആക്കണമേ നിർത്താതെ. ഞാൻ കൊച്ചിട്ടിങ്ങനെ യേശുവിനെ പോലെ ആകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വടിയൊക്കെ വന്ന് അടിച്ച് നിനക്ക് ആകാൻ നോക്കത്തില്ല, ഇവിടെ തുടങ്ങാമോ? പക്ഷെ എങ്കിലും ആ പ്രാർത്ഥന ദൈവം കേട്ടുണ്ട്. നമ്മൾ നിലവിളിക്കുകയാണെങ്കിൽ ദൈവം ഒന്ന് വരുവാ. ഒടുവിൽ നമ്മൾ പോകണം, പോകണം, പോകണം. വളരെ കൊയ്ത്ത് വളരെ വയൽ വിളഞ്ഞിടക്കുകയാണ്, എല്ലാവരും വിളഞ്ഞിടക്കുകയാണ്. നമുക്ക് പോകാം, സമയം പാലിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട്, ഞാൻ ആൾക്കാർ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾ എത്ര വലിയ ഇന്ത്യയുടെ അമേരിക്കൻ പ്രസിഡന്റായാലും ദൈവസന്നിധി സമർപ്പിക്കുന്ന എപ്പോഴും നല്ല. ഞാൻ ഒരിക്കൽ കൂടി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ മൂന്ന് കാര്യത്തിൻ്റെ വെളിച്ചത്തിൽ. കർത്താവേ, അതെ, ഞാൻ മറ്റുള്ളവരെ ബഹുമാനിപ്പാൻ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവരെന്നേക്കാൾ വലിയവരിൽ നിന്ന് കാണുവാൻ എന്നെ തന്നെ, എനിക്ക് കൃപ തരണമേ. അതിനായി എന്നെ തന്നെ സമർപ്പിക്കുന്നു. രണ്ട്, കർത്താവേ, പെന്തിക്കോസ്റ്റ് ശക്തി വലുതാണ്, വൻ കാര്യങ്ങൾ ചെയ്യുവാനിക്കും ആഗ്രഹമുണ്ട്. ഞാനത് ദൈവശക്തി മനസ്സിലാക്കി ആത്മാവിൻ്റെ നിറവിൽ ഒരു ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുവാൻ ഈ നല്ല പ്രായത്തിൽ
എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, എന്നെ സമർപ്പിക്കുന്നു. ഒടുവിലായി കർത്താവിൻ്റെ മോഡലായിട്ട് ജീവിക്കാൻ, കർത്താവിനെ പോലെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷം അറിയിക്കുക, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ സുവിശേഷം അറിയിക്കും. ദൈവം പറയുകയാണെങ്കിൽ എവിടെ വേണമെങ്കിലും എത്ര കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഏത് സമയത്ത് നിന്നെ വേല ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് കർത്താവ്. ഈ മൂന്ന് തീരുമാനമുള്ള ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എഴുന്നേറ്റ് നിന്ന് സമർപ്പിക്കാം. ഒരു വ്യക്തിയല്ല, അനേകം സമർപ്പിക്കും ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ പേടിക്കരുത്, അയ്യോ എനിക്ക് സാധിക്കുമോ. ആഗ്രഹം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സമർപ്പിക്കാം. ആരുണ്ട് പാട്ടൊക്കെ പാടാൻ? സ്വതന്ത്രം. ഇനി ആരുണ്ട്? സഹോദരിമാർ ധാരാളം എഴുന്നേറ്റ് സഹോദരന്മാർ, നിങ്ങൾ എത്ര വലിയവരായാലും ചെറിയവരായാലും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഐ ആം സറണ്ടറിങ് വൺസ് അഗെയിൻ അറ്റ് ദിസ് ചർച്ച്, ഇൻ വാട്ടർ ചർച്ച്, ഇൻ ദിസ് ഫെലോഷിപ്പ് ഓഫ് എച്ച് പി എം. ഇന്ന് രാത്രി ദൈവം നമ്മെ സന്ദർശിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇയാൾക്ക് ആൾ കൊടുത്തത്. എപ്പോഴും ആൾക്കാൾ കൊടുക്കത്തില്ല പ്രീസ്റ്റർ. നമ്മൾ വന്ന് ഇത് ഈ വർഷത്തെ ആയുധം എച്ച് പി എഫ് ആണ്. ഈ വർഷം ഒരു പ്രത്യേക രീതിയിൽ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് ദൈവം സഹായിക്കട്ടെ. എൻ്റെ പ്രസിഡന്റിനെ, സെക്രട്ടറിയെ, ട്രഷറിനെ, കമ്മിറ്റി മെമ്പേഴ്സിനെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരു കൂടി അതെ എഴുന്നേറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് അതെ 8:50 ഒരു മിനിറ്റ് കൂടുതലായി ക്ഷമിക്കുക. കർത്താവേ എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ തീരുമാനത്തെ മാനിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു വെരി മച്ച്. പ്ലീസ് പ്ലീസ് ഞാൻ എടുക്കേണ്ടിരുന്ന സമയത്തിൽ നിന്ന് കുറച്ചാണ്. 9:00 ആരാധന അവസാനിക്കേണ്ടത്. സാധാരണ 9:00 എന്ന് പറഞ്ഞാൽ 9:10 ആകും. പക്ഷേങ്കിൽ നമ്മൾ അല്പസമയം നേരത്തെ ആ കാര്യം ചെയ്ത് ദൈവങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഒരുമിച്ച് ദൈവത്തിന് സമർപ്പിച്ച്, കേൾക്കുമ്പോൾ ദൈവത്തിനെ ധ്യാനിച്ച്, ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച്. അതുകൊണ്ട് ആരും കടന്നു പോകരുത്, ആരും എഴുന്നേറ്റ് പോകരുത്. 9:00 ശേഷം നീണ്ടാൽ നിങ്ങൾക്ക് പോകാം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. നമുക്ക് എല്ലാവർക്കും ദൈവസ്വന്റെ ഒരു നിമിഷം കൂടെ എഴുന്നേറ്റ് നിന്നാൽ പാട്ട് പാടുമ്പോൾ ദൈവസ്വനത്തോടെ നമ്മൾ സ്നേഹിച്ചു കൊടുക്കുക. ദൈവത്തെ ആരാധിക്കാത്ത സമയം തിരക്ക് പിടിക്കാതെ തന്നെ ദൈവസ്വന ഹൃദയം സമർപ്പിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ.
പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി അവന്റെ മൃദുസ്വരം ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ ദൈവമായ കർത്താവസ്ഥ അവകാശമൊരുക്കി. ശാന്തമായ അന്തരീക്ഷത്തിൽ ജീവനും ചൈതന്യവും ദൈവത്തിന്റെ വചനം ഹൃദയങ്ങളെ സ്പർശിക്കത്തക്ക വണ്ണം സംസാരിക്കുവാൻ കർത്താവ് തന്നെ പുത്രനെ ഒരുക്കി. നമുക്കൊന്ന് ചോദ്യം ഒരു നിമിഷം കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, നീ വലിയവനായ ദൈവമാണ്, വിശ്വസ്തനാണ്, മാറ്റമില്ലാത്തവനായ കർത്താവ്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവൻ, ശൂന്യത സ്ഥലത്തെ ഉളവാക്കുവാൻ കഴിവുള്ള കർത്താവ് നീ മാത്രമായിരിക്കുക. എല്ലാറ്റിലുപരിയായി നീ ഞങ്ങൾ ദൈവമായിരിക്കുക എന്ന് നിന്നെ വാഴ്ത്തുന്നു. ഇന്ന് സന്ധ്യാവിൽ കടന്നു വന്ന സമയം ഇതുവരെയും നിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചിരിക്കുന്ന കർത്താവേ, നീ ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നെ പാടി ആരാധിക്കുവാൻ നിനക്ക് മഹത്വം തരുവാൻ അടുക്കൾ നീ ഒരുക്കിയതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, നിന്റെ സാന്നിധ്യം ഇല്ലാത്ത എല്ലാവരും അനുഭവിച്ചറിയണമെന്ന് നീ ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിങ്ങൾ നൽകിയ നല്ല സങ്കീർത്തന ഭേദഭാഗങ്ങൾക്കായി സ്തോത്രം. നീ നൽകിയ എല്ലാ അനുഗ്രഹവും നമ്മളെ നിന്നെ ഒന്ന് സ്തുതിക്കുവാൻ, നീ ഞങ്ങൾ ദൈവമാണെന്ന് ഒന്നുകൂടെ പറയുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ നീ ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. ഈ പഠനത്തിന് ഒന്നിച്ചായിരിക്കാൻ നീ ഒരുക്കിയ സാവകാശങ്ങൾക്കായി സ്തോത്രം. ഈ പഠന കർത്താവിന്റെ ദാസന്മാരും ദൈവങ്ങളും ഒന്നിച്ച് ഈ പഠനം നിൽക്കുമ്പോൾ അന്യോന്യം ഒരുവനെ ഒരുവൻ തങ്ങളെക്കാൾ ശ്രേഷ്ഠം നിന്നുകൊണ്ട് ജീവിപ്പാൻ നീ ഇവിടെ സംഗതി ഒരുക്കുന്ന നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഈ രാത്രിയിലെ മീറ്റിംഗിലും നീ ഇവിടെ വ്യക്തിപരമായും വ്യക്തമായി സംസാരിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നേ കർത്താവേ. നീ ഞങ്ങളെ ഓരോരുത്തരും ഏൽപ്പിച്ച ശുശ്രൂഷ നിലവിളിയായി നിവർത്തിപ്പാൻ ആവശ്യമായ ദൈവം ധാരണമായി എല്ലാവരും പകരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സുവിശേഷത്തിന്റെ ഒരു ഭാഗമാക്കാകുവാൻ ആത്മഭാരമുള്ള ഹൃദയം അല്ലെങ്കിൽ പിന്നെയും തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പറയുന്ന പോലെ അടിയനെ അയക്കണമേ, അടിയിൽ പോകാമെന്നുള്ള ഹൃദയത്തിന്റെ താല്പര്യത്തോടെ മുൻപോട്ട് പോകുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പട്ടണം തേടിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും ഉപരിയായി അന്യോന്യ ഐക്യത്തിലും സ്നേഹത്തിലും ഒരു മനസ്സോടെ ഈ പട്ടണം നിൽക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളിയാക്കണമേ കർത്താവേ. നിനക്ക് നന്ദിയോട് സ്തോത്രം. ശുശ്രൂഷിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങൾ മധ്യേ ദാസനെയും അയച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പിന്നെയും ധാരണമായി അനുഗ്രഹിക്കുന്നു. ഈ പട്ടണത്തിലെ നിന്റെ ജനത്തിനായി സ്തോത്രം, നിന്റെ ഭൃത്യന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും നീ ധാരണമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. തിരുനാമെല്ലാം മഹത്വമെടുക്കും. പ്രാർത്ഥനകളിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവായ കൂട്ടായ്മയും കാവലും നാം എല്ലാവരും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് ബിപിന്റെയും മറ്റു പുത്രിയാസങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അരക്കപ്പെട്ട കുഞ്ഞാളിന്റെ മഹത്വം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.